سبا بغا شوخني رمينا
ولكن هناك
Amen.
ശിവചനം രേഖപ്പെടുന്ന സഖാവ് വിനീത് അവരുകളും കൂടെ നിൽക്കുന്നു. സിപിളിലെ ലോക്കൽ കമ്മിറ്റി ആണ് സഖാവ് വിനീത്. അച്ചാൻ്റെ വേർപാടിൽ എല്ലാവരും വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ചാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് മെമ്പറും കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള നമ്മുടെ തങ്കച്ചൻ സഖാവ്. സഖാവ്, ഏതൊരു സമര പരിപാടി ഉണ്ടെങ്കിലും സഖാവ് സഖാവിൻ്റെ വീട്ടിൽ നിന്നും ജോലി ഉണ്ടായാൽ പോലും ജോലി കളഞ്ഞുകൊണ്ട് സഖാവ് ഇതുപോലെ തന്നെ ഷൂവും എങ്ങനെ പള്ളിയിൽ എങ്ങനെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ സഖാവ് രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. സമര പരിപാടികളെല്ലാം കഴിഞ്ഞ് വൈകിട്ടായിരിക്കും സഖാവ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. സഖാവിൻ്റെ മക്കളുണ്ട്. സഖാക്കളും ഇവിടെ ഡി വൈ എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തി സജീവമായി പ്രവർത്തിക്കുന്ന മക്കൾ തന്നെയാണ്. സഖാവ് എപ്പോഴും ചിരിച്ച് ഒരു ബൈക്കിൻ്റെ പുറകിലായിരിക്കും, ആരുടെയെങ്കിലും വണ്ടിയുടെ പുറകെ കാണും. രണ്ട് സൈഡും നോക്കി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് എപ്പോഴും ചിരിക്കുന്ന മുഖമായാണ് തങ്കച്ചാൻ എപ്പോഴും ബൈക്കിൻ്റെ പുറകിൽ നിന്ന് യാത്ര ചെയ്യാറ്. ആരെ കണ്ടാലും സംസാരിക്കും. ഈ ഇടയ്ക്ക് വയ്യാതായപ്പോൾ സഖാവിനെ കാണാൻ വീട്ടിൽ ഒരുപാട് തവണ വന്നു, നമ്മളെ കഴിയുന്ന രീതിയിലൊക്കെ സഖാവിനെ നമ്മളെ സഹായിച്ചു. സഖാവിൻ്റെ വേർപാട് കുടുംബത്തിനും നാട്ടിലുള്ളവർക്കും എല്ലാം വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. എന്നിരുന്നാലും സഖാവിൻ്റെ കുടുംബത്തിൽ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. സഖാവിന് സഖാവിൻ്റെ കുടുംബത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾ സഖാവിനെ വന്ന നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് കൊയറൊരു ഗാനം ആരംഭിക്കും.
ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അരോമാ ചാരിറ്റബിൾ സ്ഥലവുമായി യൂത്ത് പ്രയർ മൂവ്മെൻറ്റ് ക്രിസ്തീയമായ എല്ലാ പ്രത്യാശകളും അറിയിച്ചുകൊണ്ട് സമയം വേർതിരിച്ചെന്ന ദൈവവൃത്തിന്മാർക്ക് നമ്മെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ തിരുവചനങ്ങളാൽ നമ്മെ എവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നല്ല ആശ്വാസങ്ങളെ അറിയിച്ച ജോബി ബി ജോസഫ് പാസ്റ്റർ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് രേഖപ്പെടുത്തണം സഖാവ് കൃഷ്ണദാസ് അവരുടെ മുമ്പോട്ട് വെച്ചിരിക്കുന്നു. സഖാവ് സി എസ് തങ്കച്ചൻ ഇത്തരത്തിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു കുടുംബം ഈ പ്രദേശത്ത് വന്ന താമസമായ നാളു മുതൽ ഇവിടുത്തെ സി പി ഐ എമ്മിൻ്റെയും കർഷക തൊഴിലാളി യൂണിയൻ്റെയും സജീവ പ്രവർത്തകൻ ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. ഈ ഒരു പ്രദേശം പട്ടയം കിട്ടാതിരുന്ന ഒരു പ്രദേശം. ഈ മൂന്ന് പ്ലോട്ടുകളിലായി തിങ്ങിപ്പാർത്തിരുന്ന ജനതയ്ക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ, ഇപ്പോൾ അദ്ദേഹം അന്തി ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്യൂട്ടും കോട്ടും ബൂട്ടും അണിഞ്ഞ് അദ്ദേഹം കിടക്കുന്ന ആ ഒരു വേഷപ്പകർച്ചയായിരുന്നു ഇന്നലകളിൽ ഈ നാടിനാകെ അറിയാവുന്ന സി എസ് തങ്കച്ചൻ. തീർച്ചയായിട്ടും ഇവിടെ പട്ടയം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം ചെയ്തിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളിലും മുന്നിൽ നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു സി എസ് തങ്കച്ചൻ. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. അദ്ദേഹത്തിന് പട്ടയം കിട്ടി. ഇവിടെയുള്ള മിക്ക വീടുകൾക്കും പട്ടയം കിട്ടി. നല്ലൊരു ഭവനം കിട്ടി. അദ്ദേഹം ആ വീട്ടിലൊന്ന് അന്തി ഉറങ്ങാൻ കഴിഞ്ഞു. അത് ഞങ്ങളുടെ പ്രസ്ഥാനം അദ്ദേഹത്തിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തു കൊടുത്തിരുന്ന ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തിയായി ഈ അവസരം ഞാൻ സ്മരിക്കപ്പെടുകയാണ്. ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനതയെയും വിളിച്ചു കൂട്ടുവാൻ പാസ്റ്റർ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനമായി ബൈബിളും പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ എന്ന വിശേഷണമുള്ള അദ്ദേഹം ഈ പ്രദേശത്തെ എല്ലാ ജനതയും വിളിച്ചു കൂട്ടി കുടുംബയോഗങ്ങളും മൊത്തം വിളിക്കുവാൻ അദ്ദേഹം മുന്നിൽ നിന്നിരുന്ന ഒരു നേതാവായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവസാന നാളുകളിൽ അദ്ദേഹം സുഖമില്ലാതെ പ്രഷറിൻ്റെ അസുഖവും വന്ന് നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സയിലും പിന്നെ ഏറ്റവും അവസാനം വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്തി നാളുകൾ സുഖമില്ലാതെ ഈ അടുത്ത ദിവസം അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴും പാർട്ടിയുടെ നേതാക്കന്മാരെ ഇവിടെ സഖാവ് ബിന്ദു വിളിച്ച് സൂചിപ്പിച്ചു. സഖാവ് സി രാധാകൃഷ്ണൻ ആ ഹോസ്പിറ്റലിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നൊക്കെ നമുക്ക് അന്തിനാളിൽ ഇടപെടുവാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദേശത്തെ വിളക്കായിരുന്നു സഖാവ് തങ്കച്ചൻ. തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശം അദ്ദേഹം സുഖമില്ലാതെ മാറി നിന്നതിന് ശേഷം ഈ പ്രദേശ സംഘടനാ പ്രവർത്തനം വരെ ഒന്ന് അവതാളത്തിലായി എന്നുള്ളത് ഞങ്ങൾ ഈ നിമിഷം ഞാൻ സ്മരിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും സി എസ് തങ്കച്ചനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തുള്ള ഓരോ ജനതയും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഒക്കെ നാളുകളിൽ ഇത് സ്മരിക്കപ്പെടും. തീർച്ചയായിട്ടും ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ രണ്ട് മക്കളാണുള്ളത്. രണ്ടുപേരെയും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ട്യൂട്ടോറിൽ. തീർച്ചയായിട്ടും അവരുടെ തുടർന്നുള്ള ജീവിതവും അവരുടെ മുന്നോട്ടുള്ള യാത്രകളിലും തീർച്ചയായിട്ടും ഞാനും എൻ്റെ പ്രസ്ഥാനവും ഉണ്ടാവും. വളരെ വിഷമമുണ്ട്. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ വിളിക്കുമെന്ന് ഒട്ടും കരുതിയില്ല. അത്രമാത്രം എൻ്റെ സ്കൂട്ടറിൻ്റെ പിറകിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പല മീറ്റിങ്ങുകളിൽ പോകാനും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതൊരാൾക്കൊരു ആവശ്യം വന്നാലും ഞങ്ങളെ വിളിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഒരു പാസ്റ്ററിനേക്കാൾ ഉപരി വില പിടിച്ച മനുഷ്യത്വമുള്ള ഒരു സഹാബ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ആ കുടുംബത്തിനുണ്ടായിരുന്ന ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും എൻ്റെ പ്രസ്ഥാനവും അണിചേർന്നുകൊണ്ട് നാളുകളിൽ തീർച്ചയായിട്ടും ഈ പ്രദേശം സഖാവ് തങ്കച്ചനെ സ്മരിക്കപ്പെടും. അതും എൻ്റെ പ്രസ്ഥാനവും ഇവിടെ ഉണ്ടാകും.
Yeah.
നമ്മുടെ വാത്സല്യ പിതാവ് ഒരു താൽക്കാലിക വിശ്രമത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്.
കല്ലറകളെ ഭേദിക്കുന്ന ഒരു ദിവസം വാത്സല്യ പിതാവിന്റെ ജീവിതത്തിലും ഉണ്ടാകും. അനേക വിശുദ്ധന്മാരോടുകൂടി കോടാനകോടി ദൂതന്മാർ ആകാശമൈതാനിയിലേക്ക് പറന്നുയർന്ന കർത്താവായ യേശുവിനോട് ചേരുവാനായിട്ട് സമയം ആഗതമായിരിക്കുമ്പോൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ള സങ്കടമാണ്, ഒരു വേർപാടാണ്, ഒരു ദുഃഖമാണ്. അതിനെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനത്വത്തോട് ചേർന്ന് നമുക്കൊന്ന് ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ പിതാവിന് ഒരു നല്ല യാത്ര നമുക്ക് നൽകാം. ഈ പകൽക്കാലം ഭവനത്തിലായിരിക്കുന്ന ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ വചനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ പര്യവസാനിപ്പിച്ച് എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്ന ദൈവഭൃത്യന്മാരോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. അശ്വസവചനങ്ങളെ അറിയിച്ച പ്രയാതൃമാണ് അറിയിക്കുന്നു. തുടർന്ന് വേറൊരു ഗാനം ആലോചിക്കും. Thank you.
ഒരു നിത്യതയുടെ തുടക്കമാണ്, ഇഹലോകവാസത്തിന്റെ ആരംഭമാണ്,
ഈ മരണം എന്നുള്ളത് മാത്രമല്ല ജീവശാസ്ത്രപരമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ശരീരത്തിലെ സകല അവയവങ്ങളുടെയും നിർജീവ അവസ്ഥയാണ് മരണം എന്നുള്ളത് അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടും ഒരു നിത്യത ഉണ്ടെന്നുള്ള ഉറപ്പോടെ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ അവസരം നൽകുന്ന കർത്താവ് ദാസന്മാരോടുള്ള നന്ദി പറയുന്നു ഐ പി സി മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെയും എന്റെ വ്യക്തിപരമായും എന്റെ കുടുംബത്തിന്റെ പേരിലുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളെ അറിയിച്ച കൃതദാസൻ ഷിജു അവരുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു അതുപോലെ കടന്ന സ്കൂളിൽ കടന്ന അധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവരും പ്രത്യേക നന്ദി അറിയിക്കുന്നു ദൈവം എല്ലാവരും ധാരാളമായി അംഗീകരിക്കുമാറാകട്ടെ നമ്മുടെ സഭയിലെ ബഹുമാന്യ ബാബുപാസ് മൂന്ന് ദിവസത്തെ ശുശ്രൂഷയ്ക്കായി അടിമാലിയിൽ കടന്നുപോയിരിക്കുന്നു അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വരാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും പാസ്റ്റിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യേക അനുശോചനം ആശ്വാസ വാക്കുകളും അനുശോചനങ്ങളും ഇവിടെ അറിയിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം അറിയിക്കുന്നു തുടർന്ന് നമ്മുടെ സഭയെ പ്രതിനിധീകരിച്ച് പറയാം രാജൻ പിതാവ് രണ്ട് വാക്കുകൾ തുടർന്ന് ഇവിടേക്ക് ദൈവവാസന്മാർക്ക് സമയത്തെ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു അത് വരുന്നുണ്ടെങ്കിൽ അവർക്കും സമയത്ത് നമ്മുടെ ഏകദേശം ഒരു മണിക്ക് മുമ്പായിട്ട് തന്നെ ഒരു മണിക്ക് തന്നെ എടുക്കണമെന്നുള്ള തീരുമാനമാണ് അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ ചെയ്യേണ്ടതുണ്ട് എല്ലാം ഉചിതമായി ഭംഗിയായും കർത്താവ് നടത്തട്ടെ തുടർന്ന് ദൈവദാസന്മാരിലേക്ക് ഇവിടെ ആയിരിക്കുന്ന കർത്താവ് ദാസന്മാരിലേക്ക് ആശ്വസിച്ചു സമയത്ത് കൈമാറുന്നു പ്രാരംഭത്തിൽ ജലനിവാസം മുൻപോട്ട് വരുന്നു ശോകമുഖ അന്തരീക്ഷം തളങ്കെട്ടിക്കിടക്കുന്ന ഈ പന്തലിന് കീഴിൽ പ്രത്യാശ നിർഭരമായിരിക്കുന്ന സാന്ദ്രത്തിൽ തന്നെ കഴിഞ്ഞ നാളുകളിൽ നമ്മോടുകൂടെ പാർത്ത് വിശ്വസ്തത ആചരിച്ച് കർത്തൃസഭയിൽ ചേർക്കപ്പെട്ട നമ്മുടെ പ്രിയ കർത്തൃപത്യൻ സി എസ് തങ്കച്ചൻ അവരുകൾ ഇന്ന് തന്നെ യാത്രാമൊഴികളിൽ പങ്കുചേർന്നിട്ടുള്ള ബന്ധുമിത്രാദികളുണ്ട് ചാർച്ചക്കാരുണ്ട് ഭവനക്കാരുണ്ട് മക്കളുണ്ട് തന്റെ സഹധർമ്മിണികളുണ്ട് സഹധർമ്മിണിയുണ്ട് ഇഹലോകാവാസം വിട്ട് നിത്യതയിലേക്ക് കരയേറി പോകുമ്പോൾ വിശ്വാസികളായ നമുക്ക് പല പ്രത്യാശകൾ നമുക്ക് പറയുവാനുണ്ട് അനവധി ജീവിതത്തിലെ പല പ്രതിസന്ധികളും പ്രതിസന്ധികളെ മാറ്റി തരണം ചെയ്ത് മുൻപോട്ട് ജീവിക്കുമ്പോൾ അതിന് സന്തോഷം പകരുന്ന അനവധി നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോയിട്ടുണ്ട് അനവധി വ്യക്തികൾ പറയുന്നത് ഇപ്രകാരമാണ് മരണം എന്ന മാസ്മരീകം ഞങ്ങളെ പിടിച്ച് കാർന്ന് കഴി തിന്നുകളയാൻ ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഞങ്ങൾക്ക് ഭയമായി തോന്നിയിട്ടുണ്ട് എന്നാൽ ക്രിസ്ത്യാനികളായ ദൈവത്തെ അറിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് പറയുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് അത് കർത്താവിങ്കൽ ചേർക്കപ്പെടുമെന്നുള്ള പ്രത്യാശയാണ് ആ പ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ഒരിക്കലും ആ പ്രത്യാശ അസ്തമിച്ച് പോകുന്നില്ല അനവധി നിരവധി വാർത്തകളും വാർത്താ മാധ്യമങ്ങളും രേഖപ്പെടുത്തുന്ന മരണങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് പകർന്നു നൽകുന്ന ദുഃഖ വാർത്തകളായിരിക്കുമ്പോൾ തന്നെ പ്രത്യാശ നിർഭരമായിരിക്കുന്ന സാഹചര്യത്തിലും വിശ്വാസികളായ കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിന്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന വ്യക്തികൾ ഒരു വിഷമത്തോടോ സങ്കടത്തോടോ അല്ല ആയിരിക്കേണ്ടത് മറിച്ചൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം നിത്യയെങ്കിൽ നാം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വാസം ചെയ്യുമെന്നുള്ള പ്രത്യാശ ബ്രിട്ടീഷ് രാജകുമാരിയായിരിക്കുന്ന എലിസബത്ത് രാജ്ഞി ഇപ്രകാരം പറഞ്ഞു തന്റെ മരണത്തിന്റെ അടുത്തേക്ക് താൻ പാഞ്ഞു ചെല്ലുമ്പോൾ താൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഒത്തിരി സമ്പാദിച്ചു കൂട്ടി എന്നാൽ ആ സമ്പാദ്യമെല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു എന്നൊരു വാക്ക് മിസ്സിസ് ആനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇതായാലും എനിക്ക് മരണത്തെ ഭയമാകുന്നു പിശാച് എന്നെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു നരകത്തെ ഭയപ്പാടോടും മരണത്തെ ഭയപ്പാടോടും ചൂണ്ടിക്കാണിക്കുന്ന ചരിത്രകാരന്മാരും
നിയമ സംഗീതകളും ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ വിശ്വാസികളായ ദൈവമക്കളായ ദൈവജനത്തിന് പറയുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഭയമല്ല ഉള്ളത് ഞങ്ങൾ ക്രിസ്തുവിലേക്ക് ചേരുമെന്നുള്ള ഒരു പ്രത്യാശയാണ് ഉള്ളത് ആ പ്രത്യാശയായിട്ടുള്ളവരാണ് ഇവിടെ കൂടി വന്നിട്ടുള്ളത് എന്താണ് ആ പ്രത്യാശയുടെ മൂലകാരണം സർവശക്തനായ ദൈവത്തിന്റെ മണിമകടമായി പണിതെടുത്ത മനുഷ്യൻ ഇഹലോകവാസം വിട്ട് തന്നോട് ചേർന്ന് ഇല്ലെങ്കിൽ തന്നെ കാണുന്ന തന്നോട് മുഖാമുഖം അന്വേഷിക്കുന്ന ഒരു സന്ദർഭം കണ്ടെത്തുമെന്ന് വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു സംവിധാനമാണ് മരണം. ഇവിടായിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു നാൾ മരിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. ജനിക്കുന്ന മനുഷ്യനും മരണമെന്നുള്ളത് അത് ദൈവം നിയമിച്ചിട്ടുള്ളത് തന്നെയാണ്. മരിക്കാത്തൊരു വ്യക്തിയുമായിരിക്കുന്നില്ല. എങ്ങനെയാണ് ഈ മരണം കടന്നു വന്നത്? പാപത്തിൽ നിന്നാണ് മരണം ഊരിത്തിരിഞ്ഞതെന്ന് വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് വിളിച്ചു പറയുന്നു. എന്നാൽ മനസ്സിലാക്കുക വാനിശ്രോതാവേ, ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഏത് പണ്ഡിതനായിരുന്നാലും പാവനായിരുന്നാലും കുലമഹിമയുള്ളവരായിരുന്നാലും പണമുള്ള വ്യക്തിയായിരുന്നാലും കുബേരനായിരുന്നാലും കുചേലനായിരുന്നാലും മനസ്സിലാക്കുക, മരണം നമ്മെ കാർന്നു പിടിക്കുന്ന സമയം അടുത്തു വന്നിരിക്കുന്നു. പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് പറയുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തന്മാർ പറഞ്ഞ ഒത്തിരി വാക്കുകളുണ്ട്. അതിൽ നിന്ന് കടഞ്ഞെടുത്ത ഒരു വാക്ക് ഞാൻ രേഖപ്പെടുത്താം. സാധു കൊച്ചുകുഞ്ഞുപദേശി മരണത്തെ നോക്കി ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതാണോ മരണം? സാരമില്ല, മരണത്തെ പോലും സാരമില്ല എന്ന് പറയണമെങ്കിൽ അത് ക്രിസ്ത്യാനികളായ ദൈവമക്കളായ ഏകദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഇങ്ങനെ പറയുവാൻ കഴിയത്തുള്ളൂ. മരണത്തെ സാരമില്ലെന്ന് ഭയം കൂടാതെ പറയുവാൻ കഴിയുന്ന ഒരേ ഒരു നിർമ്മലമായ സത്യമുണ്ടെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ, അതിന് സാധിക്കുകയുള്ളൂ. പല പ്രഭാഷണങ്ങളും നാം കേട്ടിട്ടുണ്ട്, എന്നാൽ പലപ്പോഴും സങ്കടത്തിലാക്കുന്ന പല പ്രഭാഷണങ്ങളുമുണ്ട്. മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തുന്ന അനവധി പ്രഭാഷണങ്ങളുണ്ട്. എന്നാൽ ഈ ദുഃഖസാന്ദ്രമായിരിക്കുന്ന സന്ദർഭത്തിലും വിളിച്ചു പറയുവാൻ ഒന്നേ ഉള്ളൂ, രക്ഷിതാവിനെ തിരിച്ചറിയുക, ആ നിത്യതയെങ്കിൽ പ്രത്യാശ വെച്ചു കൊള്ളുക. എങ്ങനെയാണ് നിത്യതയെങ്കിൽ പ്രത്യാശ വെക്കുന്നത്? എല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്രകാരമാണ്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഒരു ഹൈന്ദവനോട് ചോദിച്ചു കഴിഞ്ഞാൽ താൻ പറയുന്ന വാക്കിപ്രകാരമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന്. അതിന് പല ഗ്രന്ഥങ്ങളും ഞങ്ങൾ തുറന്നു കാണിക്കുവാൻ കഴിയുമെന്ന്. മഹാഭാരതത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, ഓ മൃത്യുഞ്ജയായ നമഃ. അതിന് അർത്ഥം ഇപ്രകാരമാണ്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അപ്പോൾ ആരാണ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്? ഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തിയിലേക്കാണ്, കാലചക്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തിയിലേക്കാണ്, നിയമ സംവിധാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തിയിലേക്കാണ്. അത് മറ്റാരുമല്ല, ഇന്ന് പകലും ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനായ യേശു ക്രിസ്തുവിലേക്ക് മാത്രം തന്നെ. അത് ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ്? പല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ അടയപ്പെട്ട കല്ലറകളിൽ ഇന്നും അവിടെ ഒരു മൃതശരീരം കാണുവാൻ കഴിയത്തില്ല. യേശുവിന്റെ കല്ലറകൾ പരിശോധിച്ചാൽ അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്യപ്രകാരമാണ്, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. He is not here, he is risen. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകലും ഞങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നത്, പ്രിയ ദൈവജനമേ, ദുഃഖത്തിന്റെ ഭവനത്തിലായിരുന്നാലും ഒരു വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിക്കാം, അത് നസ്രയനായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മെ മരണത്തിന്റെ അപ്പുറവും ജീവിതമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നല്ല നസ്രയെ. സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം പലരും. എന്താണ് ഈ സനാതനധർമ്മം? മരണത്തിന് ശേഷം ഒരു പക്ഷിയായിട്ടോ പുഴുവായിട്ടോ മറ്റ് ജീവിയ ജാലങ്ങളായിട്ടോ പുനർജന്മം എടുത്തു വരുമെന്ന്
പല പണ്ഡിതാക്കളും പറയുന്നു നല്ലതൊക്കെ പോഷന്മാരുടെ പോഷത്വമാണ് എന്ന അത്യുച്ചത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുവാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ മരണത്തിന് ശേഷം പിന്നെ നിത്യമായ വാസമാണ് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പമുള്ളത്. അനിത്യമായ വാസത്തിൽ ഒരു നരിയായോ നരനായോ പുനർജന്മമെടുക്കുവാൻ കഴിയത്തില്ല. നന്നായി ജീവിച്ച് എങ്ങനെ വേണമെങ്കിലും ജീവിച്ച് മരണമടയാമെന്നുള്ള പല വാക്കുകളും പല ചിന്തകളും ആരുടെയെങ്കിലും ഉള്ളത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ വിളിച്ചു പറയുന്ന ഒരേ ഒരു സുവിശേഷം, ക്രിസ്തുവിൽ മാത്രം പ്രത്യാശ വയ്ക്കുക. വചനവിപ്രകാരമാണ് പറയുന്നത്, ദൈവമക്കളായ ക്രിസ്തുവിന്റെ ഫോളോവർ ആയിട്ടുള്ള വ്യക്തികൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തെ ചൂണ്ടിക്കാണിച്ച് തെല്ലും ഭയമില്ലാതെ അറപ്പില്ലാതെ വിളിച്ചു പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന നസ്രായരെ വിളിക്കുന്ന യേശുവിന്റെ പിൻഗാമിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മരണാനന്തരം ജീവിതത്തെ നോക്കി അതിന്റെ കർമ്മങ്ങളും മറ്റ് ക്രിയകളും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മാനുശ്രോതാവേ, ക്രിസ്തുവിങ്കലുള്ള മരണം എന്ന് പറയുന്നത് നിത്യമായി ദൈവത്തിങ്കലേക്ക് എത്തുവാനുള്ള ഒരനുഭവമായി കാണണം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മരണത്തെ പോലും തെല്ലും ഭയമില്ലാതെ വിളിച്ചു പറയുവാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ, മരണത്തെ പോലും വെല്ലുവിളിക്കുവാൻ കഴിയുന്ന ദൈവഭക്തരാണ് ഇവിടെ വന്നിട്ടുള്ളത്. മരണത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനായിരുന്നു പോയെന്നാലും അദ്ദേഹത്തിന് ഭയമില്ലാതെ പറയുവാൻ കഴിയുന്നത് ഒന്നുണ്ട്, എന്നെ ഇന്ന് മരണം വലിച്ചുകൊണ്ടുപോയാലും മരണത്തിൽ ഞാൻ നീങ്ങി മാറിയാലും എനിക്ക് ഭയമില്ല, ഞാൻ കാരണം കർത്താവിനോടൊപ്പമാണ് വസിക്കുന്നത്, എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കിയാണ് പോകുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കും തെല്ലും ഭീതിയില്ലാതെ പറയുവാൻ കഴിയും, ഈ ദൈവഭക്തനും തന്റെ ഓട്ടം പൂർത്തിയാക്കിയാണ് പോകുന്നത്. ദൈവം ഒരു പൂവിനെ അടർത്തിയെടുക്കുമ്പോഴും അത് കൊഴിഞ്ഞു വീഴുമ്പോഴും കർത്താവിന്റെ പദ്ധതിക്കുള്ളിലാണ് എന്ന് മനസ്സിലാക്കി മുൻപോട്ട് ജീവിക്കുവാൻ ആഹ്വാനം ചെയ്ത് പ്രത്യാശയുടെ വാക്കുകളെ കൈമാറിക്കൊണ്ട് തണിരിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ദൈവം ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സഭയുടെ സുവിശേഷനായിരിക്കുന്ന ബഹുമാന്യ വിശ്വദേവാസം ദൈവത്തിന്റെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖം പങ്കിട്ട് നിൽക്കുന്ന ഈ വാഴ്ചയുടെ ഭാഗത്തോടും ഇവിടെ ഇരിക്കുന്ന കഥാവിന്റെ വിദ്യാധിക ചർച്ചക്കാർ ദേശവിവാസികൾ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സി എസ് തങ്കച്ചെന്ന ഇരട്ടിയുടെ മരണത്തോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കടന്നു വരുവാൻ അപ്രിയ ദേവദാസന്റെ കഴിഞ്ഞകാല ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് അനേകർക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിപ്പാൻ ഇടയായി. എനിക്കും ഈ പ്രിയ ദേവദാസനെ കാണാൻ തുടങ്ങിയ സമയം മുതൽ അദ്ദേഹത്തെ ഒത്തിരി സ്നേഹിക്കുകയും എനിക്കും അദ്ദേഹത്തെ സ്നേഹിപ്പാനൊക്കെ ഇടയായിട്ടുണ്ട്. ഒരിക്കലെ ഞാനും പ്രിയ ഈ തങ്കച്ചണ്ണ ഈ പ്രിയ ദേവദാസനുമായി കൂടലിൻ്റെ പ്രദേശത്തേക്ക് ഞാൻ ഒരിക്കൽ പോകേണ്ട ചില സാഹചര്യമുണ്ട്. അവിടെ ചെന്നപ്പോൾ ചില ഭവനങ്ങളൊക്കെ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഈ ഭവനമൊക്കെ ഞാൻ നേടിയതാണ്, ഈ ഇവിടെ ഒരുപാട് പേരെ ഞാൻ എനിക്ക് നേടുവാൻ ദൈവം അവസരം ലഭിക്കും. ഇതാണ്ട് പ്രവാചകനായ ഒരു സമയത്ത് ദൈവം ഒത്തിരി ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് എന്നെനിക്കറിയാൻ അദ്ദേഹം. ആ ഭവനവാസികളും അതുപോലെ ഞങ്ങളോട് സന്തോഷത്തോടെ ഇടപെടുവാനൊക്കെ ഇടയായി. അപ്പോൾ ഞങ്ങൾക്ക് ചായയൊക്കെ എടുത്തത് ഒത്തിരി സ്നേഹം പ്രകടിപ്പിക്കുകയുണ്ട്. സ്തോത്രം. ഞാൻ ഒത്തിരി ചിന്തിപ്പാൻ ഇടയായത് മനുഷ്യനെ ദൈവം ഒത്തിരി ഉപയോഗിച്ചു എന്നുള്ളത് വാസ്തവമാണ്. കഴിഞ്ഞ നാളുകളിൽ താൻ ഒരുപാട് ദൈവത്തിന് വേണ്ടി ഓടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു അനേകരെ നേടുവാൻ ഇടയായെങ്കിൽ അതിന് പ്രതിഫലം നിശ്ചയമായി ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
ഇവിടെ നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നില്ല എങ്കിലും നിത്യതയിൽ അതുണ്ട്. എന്നാൽ തൻ രോഗത്തോടുള്ള ബന്ധത്തിലൊക്കെ ആയിരുന്ന സമയങ്ങളിൽ ഒരുപാട് കഷ്ടതയുടെ നടുവിലൂടെ തീച്ചുണയിലൂടെ കടന്നുപോയി എന്നുള്ളതും നമുക്കറിയാം. പലപ്പോഴും മെഡിക്കൽ കോളേജിലും അതുപോലെ ആശുപത്രികളിലും ഭവനത്തിലും ഒക്കെയായി തനൊത്തിരി ഒത്തിരി കഷ്ടത അനുഭവിച്ചു. യോഗ ഇങ്ങനെ പറയുന്നുണ്ട്, 14:1 പറയുന്നത്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകും. അവൻ പൂ പോലെ ഇവിടെ നിന്ന് പൊഴിഞ്ഞു പോവുകയും നിലനിൽക്കാത്ത നിഴൽ പോലെ ഓടിപ്പോവുകയും ചെയ്യും. ഏതൊരു മനുഷ്യനും കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും മരണത്തോടെ അവൻ്റെ കഷ്ടത അവസാനിക്കുന്നു. അവൻ കഷ്ടതയില്ലാത്ത ഒരു ലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ആപത്തുകളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു നിത്യത നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ ലക്ഷ്യമാക്കിയാണ് ഞാൻ നിങ്ങളുമൊക്കെ പ്രയാണം ചെയ്യുന്നത്. സ്തോത്രം. വീണ്ടും യോഗ പറയുന്നു, തീപ്പൊരി വീരനെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. അത് ഏത് മനുഷ്യന്റെയും കഷ്ടത ഈ ലോകത്തിലെ മരണത്തോടെ അവസാനിക്കുക. ഞാൻ നിങ്ങൾ വചനം പറയുന്നത് പോലെ നല്ല ഓർപ്പരുതി, ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടത്തിനായി ഓടുന്നുവില്ലേ. പൗലോസ് അത് പറഞ്ഞു, അത് നേടും, പൗലോസ് നേടും. എന്നാൽ ഞാനും നിങ്ങളും ആ നിലയിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്കും അതിൽ എത്തുകയാകും. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിലെ ജീവിതം വചനം പോലെ നാം മുന്നോട്ട് വിശ്വാസം കാത്ത് നാം ഓടുന്നുവെങ്കിൽ ആ കിരീടം നമുക്ക് പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രിയ ദിവാസനം പോയ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് ഞാൻ നിങ്ങൾ പോകുവാൻ, ഞാൻ നിങ്ങൾ ഓടി ആ ഓട്ടം തികയ്ക്കുവാൻ, ആ ജീവകീടം പ്രാപിപ്പാൻ നമുക്ക് ഓടാമെന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ ഭവനത്തിൻ്റെയും എൻ്റെയും വ്യക്തിപരമായുള്ള അതുപോലെ ഞാൻ പ്രതിനിധീകരിക്കുന്ന ഏറാത്ത എഫ്രാത്താ സഭയുടെയും ദുഃഖത്തെ ഞാൻ അറിയിച്ചു കൊണ്ട് എൻ്റെ ഭക്തി വിരമിക്കുന്നു. അശ്വാസം ഞങ്ങൾ അറിയിച്ച ബഹുമാന്യ അധിവാസിമാർക്ക് നന്ദി അറിയിക്കുന്നു. തുടർന്ന് കൊയർ ഗാനം ആലപിക്കുന്നു.
Thank you.
كتابة يسكت سوداء وباتت بمراجعة إدوكات مايا
മറ്റു വലിച്ചു നീട്ടുന്ന പോലെ വലിച്ചു നീട്ടുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആയുസ്. ഒരു ദിവസം ആയാറിൽ നിന്ന് വിളി വരുമ്പോൾ ഏത് മനുഷ്യനും ഇവിടുന്ന് പോകും. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ കഥാവ് പറയുകയാണ്, മരണത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു, ഈ മരണത്തെ ജയിക്കുവാൻ, ഈ ലോകത്തിൽ നല്ലതുപോലെ ജീവിക്കുവാൻ, ജയിച്ച മനുഷ്യനായി തീരുവാൻ മറ്റൊന്നിനും കഴിയത്തില്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലേ കഴിയത്തുള്ളൂ. കാരണം എന്താ? അവൻ മരണത്തെ ജയിച്ചവനായിരുന്നു. മൂന്ന് ദിവസം കല്ലറയ്ക്കകത്ത് അടക്കി വെച്ചവനെ, പൗലോസിങ്ങനെ പറയുന്ന മരണത്തനവനെ പിടിച്ചെടുക്കുവാൻ അസാധ്യമായിരുന്നു. മൂന്നാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് റോമൻ ഇമ്പീരിയൽ മുദ്രയെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പടയാളികളെ തകർത്തുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുത്തരും മരണത്തെ ജയിക്കുവാൻ, മരണത്തെ ജയിച്ച ജയവീതം, ജയ ജീവിതം നയിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഒരു നാൾ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് കർത്താവിലേക്ക് കടന്നു പോകും. നാം എല്ലാം ആ പ്രത്യാശയിലായിരിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും മരണത്തെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ വീതനെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണത്തെ മാറ്റുന്ന ഒരു പുതുജീവിതം വെളിപ്പെടുകയാണ്. ആ വ്യക്തിക്ക് അവനിനി ഈ ഭൂമിയിൽ നിന്നുള്ള കടന്നുപോക്കായ, ഈ ശരീരത്തിൽ നിന്നുള്ള കടന്നുപോക്കായ മരണം അനുഭവിച്ചാലും, ഒരു നാളിൽ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ തൻ ഗംഭീരനാഥോട്. ഈ ഗംഭീരനാഥം എന്ന വാക്കിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് കലല്ലോസ്മ എന്ന് പറയുന്നൊരു വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്, ഉത്തേജിപ്പിക്കുന്ന ഒരു വിളി. ലോകത്തിൽ വേറെ ഒന്നിനെ നമ്മളെ ഉത്തേജിപ്പിക്കാൻ കഴിയത്തില്ല. ഈ വിളിയുടെ പ്രത്യേകത, ആ വിളി കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവൻ മണ്ണോടടിഞ്ഞാലും സമുദ്രത്തോടടിഞ്ഞാലും മലകളിൽ അടക്കപ്പെട്ടാലും വെറും ചാരമായി തീർന്നാലും അവിടെ നിന്നും അവൻ ഉത്തേജിപ്പിക്കപ്പെട്ട് പൂർണ്ണ ശരീരം പ്രാപിച്ച് കർത്താവിങ്കിലേക്ക് കരയേറിപ്പോകും. അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ ഒരു ഉറപ്പ് പ്രദാനം ചെയ്താണ് കർത്താവ് മരണത്തെ ജയിച്ചത്. അതുകൊണ്ട് ഇനിയുള്ള കുടുംബാംഗങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിലുള്ള വിജയത്തെ സ്വായത്തമാക്കാം. ആരെങ്കിലും അത് കേട്ടിട്ടും എന്റെ ജീവിതത്തെ കർത്താവിലേക്ക് കൊടുക്കുവാൻ, ഈ മരണത്തെ ജയിച്ച ജീവിതത്തെ നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിച്ചാൽ തീർച്ചയായും ക്രിസ്തുവിലേക്ക് വരിക എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ ഭവനത്തിന്റെ വേദനയോട് ഞാനും പങ്കുചേരുന്നു. സമയം അനുവദിച്ച കർത്തദാസന് ഈ സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. ആശ്വാസാധ്യങ്ങൾ പറഞ്ഞ ബഹുമാന്യ വിശ്വദാസന് പ്രത്യേക നന്ദി അറിയിക്കും. തുടർന്ന് കൊയർ ഗാനം ആലപിക്കുന്നതിന് ശേഷം നമ്മുടെ ഫാദർ ചർച്ചിന്റെ കയറിലംഗമായിരിക്കുന്ന ബഹുമാന്യ എബി ചില വാക്കുകൾ ആശ്വാസവാദങ്ങൾ ആയിട്ട് സംസാരിക്കും. ഹൃദയവാചയാ
Swasam varayum
പ്രേസലോ പ്രിയപിതാവ് ദൈവം കൊടുത്ത ആയുസ് ദൈവം കൊടുത്ത ആരോഗ്യം ഈ ഭൂമിയിൽ തന്നിൽ നിശിപ്തമായിരുന്ന വേല തികച്ചു എനിക്ക് ഈ വ്യക്തിത്വത്തെ പരിചയം എന്ന് പറയുന്നത് തന്റെ ബലഹീനമായിരിക്കുന്ന സമയത്ത് അടൂരിന്റെ പ്രദേശത്ത് കടന്നു വന്ന് ട്രാക്ട് കൊടുക്കുന്ന ഒരു തങ്കച്ചനോറുകൾ എനിക്ക് നന്നായിട്ടറിയാം ആ ബലഹീന സമയത്തും ഓടിച്ചെന്ന് കൈക്ക് പിടിച്ച് റോഡിന്റെ അരികിൽ സ്റ്റാൻഡിലൊക്കെ കൊണ്ട് ഇരുത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരിൽ ഇവിടെ ഭവനവുമായി എഫ്രാത്ത ചർച്ചിന്റെ അംഗമായി തീർന്നു കഴിഞ്ഞപ്പോ ബന്ധം അത് വർദ്ധിക്കുവാനിടയായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒന്നും വിട്ടുകളയുവാനില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ സത്യത്തിൽ ഞങ്ങൾ ഉച്ചൈശ്വരം ഘോഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ഓരോരുത്തരും ആശ്രയം വെച്ച് വചനപ്രകാരം ജീവിച്ചാൽ നല്ല ഒരു യാത്രയെ ഇപ്പോൾ നമുക്ക് ലഭിക്കുവാനിടയാവും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പി എന്റെ പിതാവിലും വിശ്വസിപ്പി ഇത് പറയാൻ കാരണം മനം തകർന്ന് ഉള്ളം കലങ്ങി പലവിധമായിരിക്കുന്ന വേദനകൾ അനുഭവപ്പെട്ട് ഒന്നും കൂടി എടുത്തു പറഞ്ഞാൽ മരണമെന്ന സത്യം ജീവിതങ്ങളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട് ഒരു വാസമുണ്ട് അവിടെ ചെന്നെത്തുവാൻ കഴിയാതെ പാപാംഗലമായിരിക്കുന്ന അവസ്ഥയിൽ ജീവിച്ചതായിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് സ്വർഗം പറഞ്ഞു നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ എന്റെ പിതാവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉള്ളം കലങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ കൊണ്ട് പര്യവസാനിക്കുന്നതല്ല ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു സമാധാനമുണ്ട് ഒരാനന്ദമുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് അവിടെ പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നു അതെങ്ങനെയാ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളം കലങ്ങേണ്ട നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട നിങ്ങൾ വിചാരപ്പെട്ടാൽ ഒന്നും നിങ്ങൾക്ക് സാധ്യമാകുകയില്ല നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ പടുത്തുയർത്തിയതായ ഈ ഭവനത്തിൽ വാസം ചെയ്ത് ഇവിടെ അന്തി ഉറങ്ങി ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി കഴിഞ്ഞ പകലിൽ ഈ വീടിനോട് താൻ ജനിച്ചു വളർന്ന നാടിനോട് താൻ സഹകരിച്ചതായിരിക്കുന്ന സഹപ്രവർത്തകരോട് താൻ കൂട്ടായ്മ ആചരിച്ച സഭയോട് തന്റെ ബന്ധുക്കളോട് തന്റെ പ്രിയപ്പെട്ടവളോട് തനിക്ക് അവകാശമായി കൊടുത്ത കുഞ്ഞുങ്ങളോട് കഴിഞ്ഞ പകൽ യാത്ര പറഞ്ഞു അവിടെ സ്നേഹിതരോ ബന്ധുക്കളോ ചാർച്ചക്കാരോ ആരും അവിടെ തന്നെ ഇല്ല എന്നാൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഒരു കാര്യം ഓർക്കുക
കർത്താവുദാൻ ഗംഭീരനാദത്തോടെ പ്രധാനദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളധ്വനിയോടുകൂടെ ആയാറിൽ വെളിപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. ആ കാഹളനാദം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വ്രതന്മാർ അവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീരും. ശേഷം ജീവനോടെ ആയിരിക്കുന്ന കർത്താവിൽ വിശ്വസിച്ച് വചനപ്രകാരം ജീവിച്ച് വചനം നല്ലവണ്ണം അനുസരിച്ച് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ രൂപാന്തരപ്പെടുവാനിടയായിത്തീരും. അങ്ങനെയുള്ളവർക്ക് മനസ്സ് കലങ്ങേണ്ട, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട ആവശ്യകതകൾ ഇല്ല. ഇവിടെയായിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, സത്യസുവിശേഷം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാ. ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ അടിമത്വം ആയിരിക്കുന്നെങ്കിൽ, അടിമകളായിരിക്കുന്നെങ്കിൽ, ഈ സത്യസുവിശേഷം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി തരുവാനിടയായിത്തീരും. ഇവിടെ പ്രസംഗിക്കുന്ന, ഇവിടെ പാട്ടുപാടുന്നതൊന്നും പ്രിയ തങ്കച്ചായം കേൾക്കുന്നില്ല. എന്നാൽ ഈ പാട്ടുപാടുന്നതും ഈ വചന ശുശ്രൂഷകൾ ഇവിടെ ചെയ്യുന്നതിന്റെ പിൻപിൽ ഒരു രഹസ്യമുണ്ട്. ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ആത്മാക്കൾക്ക് ആ സ്വാതന്ത്ര്യം ലഭ്യമാകണം. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കണം. ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഈ പ്രിയപ്പെട്ടവൻ പോയിരിക്കുന്നത് പോലെ നമുക്കും പോകുവാനുള്ളതായിരിക്കുന്ന ഒരവസരം നമുക്ക് ലഭ്യമാകണം. എനിക്ക് മുൻപ് സംസാരിച്ചതായ ബഹുമാന്യ കത്തുദാസന്മാർ ഇവിടെ ഉരുവിട്ടതായിരിക്കുന്ന വചനങ്ങൾ, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വരുമ്പോൾ ആരൊക്കെ നമ്മളെ കാണാൻ കടന്നു വന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ അറിയുന്നില്ല. ഇവിടെ നിന്ന് യാത്ര പറയുമ്പോഴും ആരൊക്കെ കടന്നു വന്നു, എന്തൊക്കെ പറഞ്ഞു എന്ന് ആരും അറിയുന്നില്ല. എന്നാൽ ഇതിന്റെ നടുവിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നു, കേൾക്കുന്നു, പ്രവർത്തിക്കുന്നു. നമ്മൾ അറിഞ്ഞിരിക്കുന്നതായ സത്യങ്ങൾ, നമ്മൾ കേട്ടതായ വചനങ്ങൾ, നാം അത് മനസ്സിലാക്കി അപ്രകാരം ജീവിച്ചാൽ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. നാം നിത്യതയിൽ ചെല്ലുമ്പോൾ വിശുദ്ധ ജീവിതം നയിച്ച് ഇവിടെ ക്രിസ്തുവിൽ ജീവിച്ച്, ജനിച്ച്, മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധ ഗണത്തെ അക്കരയിൽ കാണുവാനിടയായിത്തീരും. ആ നിത്യതയിൽ നമ്മൾക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നാം നയിക്കേണ്ടത് അത്യാവശ്യമാണ്. മാനസാന്തരപ്പെടേണ്ടത് അത്യാവശ്യമാണ്. തിരുവചനത്തിൽ, തിരുവചനത്തിന്റെ ഏടുകളിൽ പ്രസ്താവിച്ചിരിക്കുന്നതായിരിക്കുന്ന സത്യങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പാപത്തെ വെറുത്ത്, പാപത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാരപ്പെടേണ്ട ആവശ്യകതകളില്ല. മരണത്തെ കുറിച്ച് ഭയപ്പെടേണ്ട ഒരാവശ്യകതകളില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും നമ്മുടെ വേദനകളും ശിരസാ ചുമന്ന് കാൽവറിയുടെ നെറുകയിൽ അവൻ നമുക്കായി ബലിയായി തീരുവാൻ ഇടയായി തീർന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ച് അവനായി ജീവിച്ച് നിത്യതയിൽ പ്രവേശിക്കുവാൻ ഇവിടെയായിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ ദേശനിവാസികളെ ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ദുഃഖം ഇവിടെ പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രത്യാശ വാക്കുകളെ അറിയിച്ചുകൊണ്ട് താണിരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.
ويا بنتي ورا بدي اجيبك
ബഹുമതിയോടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവവിശ്വാസ പ്രകാരം ഈ പേടകത്തെ നാം മണ്ണിലേക്കും മണ്ണെടുത്തതാകിയാൽ മണ്ണിലേക്ക് തിരികെ ചേർക്കും. ആ ഒരു ശുശ്രൂഷയാണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഭാഗമാക്കുവാൻ ദൈവം നമുക്ക് കൃപിച്ചു. നാളെ ഇന്ന് ഈ ദൈവദാസനങ്ങൾ നാളെ നാം ആയിരിക്കും. ഒരു നിമിഷം ചിന്തിച്ചാൽ ചിലപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഒരു അല്പം നിമിഷം കഴിയുമ്പോൾ എൻ്റെ പ്രാണൻ പോകും. ആർക്കും ആ പ്രാണിനെ വില പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. നമ്മുടെ പ്രാണിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയത്തില്ല. വിളിക്കുമ്പോൾ വിട്ടുകൊടുക്കാനല്ലാതെ മടക്കി ഇങ്ങോട്ട് അയച്ചാൽ സമയമാകുമ്പോൾ തിരികെ വിളിക്കുമ്പോൾ നാം മടങ്ങി ചേരുക എന്നുള്ളതല്ലാതെ ആമി സ്തോത്രം വരികയില്ലെന്നോ തരത്തില്ലെന്നോ പറയാൻ കഴിയത്തില്ല. അതുപോലൊരു പാതയിൽ കൂടാണ് മരണത്തിലൂടെ നാം കടന്നു പോകുന്നത്. മരണം അങ്ങനെയാണ് മനുഷ്യനെ വേർതിരിക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതവും ആമി സ്തോത്രം ഹല്ലേലൂയ നമ്മളെ അയച്ചപ്പോൾ ഭൂമിയിലെ ജീവിതവും നമുക്ക് തന്ന കർത്തവ്യങ്ങൾ നിർത്തിയ ശേഷം നമ്മെ ഇവിടുന്ന് മടക്കി അയക്കുന്ന ഒരു പദവിയാണ് മരണം. ആ മരണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ദൈവവിശ്വാസിക്ക് ആ മരണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നാം ചെയ്ത പ്രവൃത്തി നല്ലതായാലും തീയതായാലും അതിന് തക്ക പ്രതിഫലം പ്രാപിപ്പാൻ ക്രിസ്തുവിനെ ന്യായാസനത്തിൽ മുമ്പാകെ നിൽക്കേണ്ടതാകിയാൽ ഇവിടെ നമ്മെ മാറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശരീരത്തിൽ നാം ജീവിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാകണോ തീയതരാകണോ ചിന്തിക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതത്തിലാണ്. സ്തോത്രം, നാം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേ സ്തോത്രം, നമുക്ക് സ്വരൂപിക്കാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. നാം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നുമില്ല. സമ്പാദിക്കുന്നതെല്ലാം ഇവിടെ വിട്ടേച്ച് നാം പോകും. ആമേ സ്തോത്രം, തിരുവചനം പറയുന്നു കള്ളനെടുക്കുകയോ പുഴുകടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ അഴിഞ്ഞു പോകാത്ത മടിശീലുകളും പഴുകിപ്പോകാത്ത നിക്ഷേപങ്ങളും സ്വീകരിച്ചു കൊള്ളുക. അതുമാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തെടുപ്പാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പ്രതിഫലമായിരിക്കും നാം അനന്തരഫലം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമാം ജീവിച്ച് പ്രസാദകരമാമണ്ണം ജീവിച്ച് ദൈവഹിത പ്രകാരം ജീവിച്ച് നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ നിന്ന് അല്പ നിമിഷത്തേക്ക് മാറ്റപ്പെടുന്നു. ഈ ഭൂമിയിൽ ഇപ്പോൾ ഈ പിതാവ് ഈ ഭവനത്തിലും ദേശത്തൊക്കെ മാറ്റപ്പെടുന്നു. പക്ഷേ ഒരു നിത്യം തനിക്കൊരു പുതിയ ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ വെക്ക് നമുക്കുള്ളൊരു നമ്മളെ പ്രവേശിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ചുള്ള ജീവിതമാണ്. അടുത്തൊരു നല്ല ജീവിതത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ തുക വെച്ചാണ്. അതുകൊണ്ട് അനന്തരം എവിടെ ചെന്നെത്തണം, സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ നല്ലതിൽ പോണോ തീയതിയിൽ പോണോ നിശ്ചയിക്കേണ്ടത് ഈ ഭൂമിയിൽ വെച്ചാണ് ഏത് മനുഷ്യനും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് നാം എവിടെ എത്തിച്ചേരണമെന്ന് നാം തന്നെ ചിന്തിക്കുക, തീരുമാനിക്കുക. നമ്മുടെ ജീവിതം എവിടെ എത്തിച്ചേരണം, സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ. സ്വർഗത്തിലേക്ക് കയറുന്ന ആ വാതിലിന്റെ അടിയിൽ ആ അടുത്ത് തന്നെ നരകത്തിലേക്കുള്ള ഒരു ഒറ്റയടി പാതയുണ്ടെന്നാണ് ഒരു എഴുത്തുകാരൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, പിശാൻ നമ്മളെ എപ്പോഴും നരകത്തിലേക്ക് കൊണ്ടുവരും വലിച്ചുകൊണ്ട് പോകുവാൻ ആമേ സ്തോത്രം അവനെ തക്ക നോക്കിയിരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ നിർമ്മലതയോടെ ദൈവഹിത പ്രകാരം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിർമ്മലതയോടെ നിൽപ്പാൻ നമ്മുടെ കൈ വെടിപ്പുള്ളതായി തീരേണ്ടതിന് വെടിപ്പോടും നിർമ്മലതയോടെ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയ ഭവനത്തിന് എല്ലാവിധമാകുന്ന സന്തോഷങ്ങളും നമുക്ക് ക്രിസ്തു പ്രത്യാശ അർപ്പിച്ചോണ്ട് എനിക്ക് സമയത്ത് ദൈവാസം നന്ദി അർപ്പിച്ചോണ്ടിരുന്നു. കർത്താവിന്റെ ഇവിടെ നാം വാഴ്ത്തപ്പെടും പറയട്ടെ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ദേവദാസന്മാർ, നേതൃത്വം നൽകുന്ന ദേവദാസന്മാർ, കൂടി വന്നിരിക്കുന്ന ദുഃഖ സാന്ദ്രമായ ഭവനം, അതുപോലെ കൂടി വന്നിരിക്കുന്ന ദൈവജനം, ദേശവാസികൾ, സഭാവിശ്വാസികൾ എല്ലാവർക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഇവിടെ കൂടിയത് നമ്മുടെ വത്സദേവ പിതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിലാണല്ലോ. ഈ പ്രിയ പിതാവിനെ കുറച്ച് നാൾ കൊണ്ടേ ഞങ്ങൾക്ക് പരിചയമുള്ളൂവെങ്കിലും ചർച്ചിൽ കടന്നു വരുമ്പോഴൊക്കെ നല്ല ചിരിച്ച മുഖത്തോടെ ഞങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രിയ പിതാവാണ്. ഈ പിതാവിന്റെ വേർപാട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞങ്ങളുടെ ചർച്ചിന് അത് താങ്ങാൻ പറ്റാത്ത ഒരു വിടവ് തന്നെയാണ്. എന്നാൽ ദൈവവചനം പറയുന്നു തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഈ പ്രിയ പിതാവ് നമ്മയെല്ലാം വിട്ട് രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത ഇടത്തേക്ക് വിശ്രമിക്കാനായി കടന്നുപോയിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ ഈ പ്രിയ പിതാവിനെ നമുക്ക് കാണാം. ഈ പ്രത്യാശ ഇല്ലാതെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രത്യാശയ്ക്ക് ഉടമകളായി തീരുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രിയ പിതാവിനെ കാണാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സമയം അനുവദിച്ച ദേവദാസന് പറഞ്ഞു നന്ദി പറഞ്ഞു. അശ്വസ്വചനങ്ങളിൽ പറഞ്ഞ ദൈവാസ്മാർഗം
ولكن يجب ان يكون هناك
ദൈവദാസന്റെ സമയം ആയപ്പോൾ ദൈവം വിളിച്ചു വേർതിരിച്ചു. അത് നമുക്കാർക്കും അതിന് ചോദ്യം ചെയ്യുവാനോ പറയുവാനോ നമുക്ക് അവകാശമില്ല. ദൈവദാസൻ കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ വേലയുടെ മുന്നിലായിരുന്നു. അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് കാണുവാൻ, ഈ ദൈവദാസനിൽ കൂടി കേൾക്കുവാനും കാണുവാനും എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ഈ വിലപ്പെട്ട ദൈവദാസൻ്റെ കൂടെ ഞാനും പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ വിടുതലുകൾ കാണുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. അപ്പോൾ നമ്മളങ്ങനെ പോകുന്ന സമയങ്ങളിലെല്ലാം ആത്മീയമാകുന്ന കാര്യങ്ങളെ ഒക്കെയും പറഞ്ഞ് നമ്മൾ പോകുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവദാസൻ നമുക്ക് പോയത് വലിയ നഷ്ടമാണെങ്കിലും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ തൻ്റെ ദാസനെ ചേർത്തിക്കപ്പെട്ടു. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും അത് തിരിച്ചറിയുവാനും ദൈവം സഹായിക്കട്ടെ. ഈ കുടുംബത്തെ ധാരാളമായി സഹോദരിയും കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കിൽ നിന്ന് ഞാൻ വിരമിച്ചു. സഭാ സെക്രട്ടറിക്ക് നന്ദി അറിയിക്കുക. തുടർന്ന് ആശ്വാസത്തിന് വേണ്ടി ബഹുമാന്യ സ്വാമി പാസ്റ്റർ പഠിച്ചിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഈ പ്രാർത്ഥന ഈ യോഗ മീറ്റിംഗ് തുഷാരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ ടൗൺ ചർച്ചിലെ എഫ്രാദ ചർച്ചിലെ പാസ്റ്റർ ജെയിംസ്, സീനിയർ പാസ്റ്റർമാരിക്കുന്ന അലക്സാണ്ടർ പാസ്റ്റർ, ബിജുമോൻ ദേവദാസൻ, വിഭവശിവാഹത്തൻ, ബിമിൻ ദേവദാസനെ, സുവിശേഷകൻ ജേറൻ റോയി, ഇതിൻ്റെ പ്രസിഡന്റ് ആയി അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഞങ്ങളെ സ്നേഹിക്കുന്ന റോയി പാസ്റ്റർ, അതുപോലെ തന്നെ ഞങ്ങളുടെ സഭ സെക്രട്ടറി ബിന്യച്ചേന, ഇതര സഭയിൽ നിന്ന് അനുശോചനം അറിയിച്ചു പോയ സഭ ദേവഭക്തന്മാർ, ബന്ധുക്കൾ, ബന്ധപുത്രാദികൾ, ദേശനിവാസികൾ, വിശേഷ ദുഃഖത്തോടെ ആയിരിക്കുന്ന ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഈ ഭവനത്തിലെ അമ്മമ്മ, മക്കൾ, അവിടെ പ്രിയ ബഹുമാനപ്പെട്ട ദേവസ്വൻ്റെ സഹോദരങ്ങൾ, ഏവരെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഒരു തിരുവചന ഭാഗം വായിച്ചിട്ട് വേഗത്തിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്രകാരം എഴുതിയ ലേഖനം ലേഖനം 9:27 വാക്യം ഞാൻ വായിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ഈ ബഹുമാനപ്പെട്ട ദേവദാസൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തൊട്ടടുത്ത ഭവനത്തിൽ, നമ്മുടെ ബിന്യച്ചാന്റെ ഭവനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാനൊരു മീറ്റിങ്ങോട് വന്നപ്പോഴാണ് ഈ ദേവദാസനെ പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് തന്നെ ആ ദൈവത്തിൻ്റെ മക്കൾ, ശേഷം ഞങ്ങളൊക്കെ വളരെ സ്നേഹിക്കുന്ന ബോബസ്, ആ സഹോദരൻ ഞങ്ങളെയൊക്കെ വളരെ സ്നേഹിക്കുന്ന, എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അമ്മാമ ഉൾപ്പെടെ ഞങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മക്കളാണവർ. അതുപോലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷം അമ്മാമ, ചില വർഷങ്ങൾ മുമ്പ് ഞാൻ അറിയുന്നത് ഞാനെൻ്റെ ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഇവിടെ ഈ ഭാഗത്തുള്ളതായിരിക്കുമെന്ന്, പക്ഷേ പിന്നീട് അറിയുന്നത് തിരുവനന്തപുരത്താണ് ഇത്രയാൻ്റെ സ്ഥലമെന്ന്. അതും വളരെ സന്തോഷം. ഇവിടെ നിന്നും ഒത്തിരി പേര് കടന്നു വരുവാനിടയായല്ലോ. എല്ലാവരുടെയും ആശ്വസിപ്പിക്കും, സഹായിക്കുമാറാകട്ടെ. വായിച്ച വചനം ഇങ്ങനെയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യരൊക്കെ ചിന്തിക്കുന്നത്, ഞാനും ഇങ്ങനെ ചിന്തിച്ചു ഈ വചനം വായിച്ചപ്പോൾ, മരിച്ചാൽ പിന്നെ കാര്യമെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഓക്കെ ആകുന്നില്ല. ഇവിടെ സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു, ബൈബിൾ വിളിച്ചു പറയുന്നു, മരിച്ചാൽ പിന്നെ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്
പരിശുദ്ധാത്മാവിൽ ആയിരിക്കുന്ന എല്ലാവർക്കും ഒരു ന്യായഗതി ഉണ്ടെന്ന് ഈ സത്യവേദ പുസ്തകം പറയുന്നു. ഒരു വലിയ ചിന്തയാണത്. മരണത്തോടുകൂടെ അവസാനിക്കുന്നില്ല, പിന്നെയോ ഒരു ന്യായഗതിയുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കും. അതിനെ പ്രസംഗിക്കുന്ന ഞാനായിരുന്നാലും ഇവിടെ ആയിരിക്കുന്ന ആര് തന്നെ ആയിരുന്നാലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ ദൈവമക്കളും മരണപ്പെടുമ്പോൾ നാം പ്രാർത്ഥനയെ വർദ്ധിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. മരണം എങ്ങനെ ആയിരിക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചിലപ്പോൾ സ്വാഭാവിക മരണങ്ങളായിരിക്കാം, ചിലപ്പോൾ വാഹന അപകടങ്ങളായിരിക്കാം, അതായത് ട്രെയിനിലോ ബസ്സിലോ കപ്പൽ യാത്രയിലോ നടന്നു പോകുമ്പോഴോ ഒക്കെ ആയിരിക്കാം മരണം എങ്ങനെ നമുക്കറിയത്തില്ല. അപ്പോൾ എല്ലാ ഭക്തന്മാരും പറയുന്നത് പോലെ ജനിച്ചാൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭക്തന്മാർ പറഞ്ഞ പോലെ ജനിക്കാതിരിക്കണം. നമ്മൾ ജനിച്ചു പോയില്ലേ, ഇനി മരിച്ചാലേ പറ്റുക. അപ്പോൾ ഈ അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, ഒരിക്കൽ മരിക്കുകയും ഭിന്നനായ വിധിയും നമുക്ക് എല്ലാവർക്കും നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു നല്ല ചിന്ത ഞാൻ പറയട്ടെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിച്ച് നമ്മുടെ വിശ്വസ്തതയും വിശുദ്ധിയും വർദ്ധിച്ച് നമുക്ക് മുമ്പേ പോയ പിതാക്കന്മാരുടെ സന്നിധിയിലേക്ക് പോകുവാൻ നമ്മൾ ഒരുങ്ങേണ്ടത്. ഓരോ മരണഭവനത്തിന് പോകുമ്പോഴും നമ്മളതിനു വേണ്ടി ഒരുങ്ങുവാൻ, നമ്മളതിനു വേണ്ടി തയ്യാറാകണമെന്നുള്ള നല്ല പ്രബോധനത്തോടെ ഞാൻ എൻ്റെ വാക്കൾ ഞാൻ ചുരുക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും മരണത്താലൊന്നും അവസാനിക്കുന്നില്ല. ഇവിടെ 20 വർഷമോ 30 വർഷമോ 80 അല്ലെങ്കിൽ 100 വർഷമോ ഈ ഭൂമിയിൽ ഈ ഭൂഖണ്ഡം നമ്മൾ ജീവിക്കും. എന്നാൽ സത്യവേദ പുസ്തകം പറയുന്നു, ഓ അനാദി ആരാ, ഒരു വർഷം ഒരിക്കലും നമുക്ക് അളന്ന് കൂട്ടാൻ കഴിയാതെ വണ്ണം നിറഞ്ഞ നിത്യത മുതൽ നിത്യത വരെ അതിന് കണക്കില്ല. അനാദികാലം വരെ ജീവിക്കേണ്ട ഓരോ മനുഷ്യനും അവിടെയാണ് കൂടു വർഷം ജീവിക്കേണ്ടത്. ആ അറിവ് നമ്മൾ പഠിക്കണം, ചിന്തിക്കണം. ഇവിടെ അല്പവർഷമേ നമ്മൾ ജീവിക്കത്തുള്ളൂ, പക്ഷേ ഏറെ വർഷക്കാലം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ പുതിയ യെരുശലേം എന്ന നഗരത്തിൽ ആ നിത്യതയിൽ നമുക്കൊരിക്കലും കണക്കില്ല. അതിന് അത്രയും വർഷം അവിടെ ജീവിക്കുവാൻ നാം ഇവിടെ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ സ്വർഗം നമ്മളെ. ഈ മരണം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പോഴേ അതിനകത്ത് ചിലപ്പോൾ 50 or 60 ടോക്കൺ കൊടുക്കും. നിങ്ങൾ ആ ടോക്കൺ കൊടുക്കുമ്പോൾ ആ ടോക്കൺ നമ്പർ ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ. അപ്പോൾ അവർ റോയ് പാസ് പറഞ്ഞു, റോയ് പാസ് എന്നാ പറയാം. ഇപ്പോൾ റോയ് പാസ് നമ്പർ 30 പിന്നെ ഞാൻ 31 അപ്പോൾ എനിക്ക് അടുത്ത നമ്പർ വരിക പോവുകയാണ്. ആ സ്വാത്ര, തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ടോക്കൺ നമ്പറുമായിട്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാം, ഞാൻ ഉൾപ്പെടെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വസ്തതയും നമ്മുടെ വിശുദ്ധിയും നമ്മുടെ ഉപവാസങ്ങൾ വർദ്ധിക്കുവാൻ ഓരോ മരണഭവനങ്ങൾ നമ്മൾ പോകുമ്പോൾ പ്രിയമാതാവേ പിതാവേ ദൈവഭക്തനെ വിശുദ്ധിയോട് ജീവിച്ച് അബ്രഹാമിനെ കാണുവാൻ, ഇസഹാക്കിനെ കാണുവാൻ, യാക്കോബിനെ കാണുവാൻ, മോശയും ഏലിയാവും യേഹുവിനെ ഒക്കെ കാണുവാൻ, പത്രോസിനെ യാക്കോബിനെ ഒക്കെ കാണുവാൻ ആഗ്രഹമുള്ളവരെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മോശയെ കാണണമെങ്കിൽ ആഗ്രഹമാണെന്ന്. ഏലിയാവിനെ കാണാൻ ആഗ്രഹമാണ്, പക്ഷേ ഏലിയാവിനെ കാണണമെങ്കിൽ, മോശയെ കാണണമെങ്കിൽ നാം ഇവിടെ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഏലിയാവിനെയും ഏലീശയെയും യേഹുവിനെയും അതുപോലെ തന്നെ ബോബസിനെയും ഒക്കെ നമുക്ക് കാണുവാൻ കർത്താവ് നമുക്ക് വഴിയൊരുക്കും. ഒത്തിരി ഇവിടെ നമ്മളെ ബഹുമാനപ്പെട്ട പാസ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ബോബസ് മാത്രമല്ല, നമ്മൾ വേദപുസ്തകം വായിക്കുന്ന ആ ബോബസിനെ കാണുവാൻ, എന്ന് പറഞ്ഞാൽ വീടുപകാരനാകുന്ന രക്ഷകനെ കാണുവാൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ആ സ്വർഗരാജ്യത്തിൽ ഇവിടെ ആയിരിക്കുന്ന ജെയിംസ് ബോസ് ഉൾപ്പെടെ കിരീടങ്ങൾ മേടിക്കാൻ നിൽക്കുമ്പോൾ ഞാനും അതിൻ്റെ പുറകിൽ കാണും. അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം 10 കിരീടങ്ങൾ മേടിക്കുമ്പോൾ ഒരഞ്ചെണ്ണങ്ങളും മേടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കണം, ഞാൻ ഒരുങ്ങണം. എത്ര പേർക്ക് അതിന് സന്തോഷമുണ്ട്? അങ്ങനെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടേ. അതുകൊണ്ട് ഒരിക്കൽ മരിക്കും, ഒരു സംശയമില്ല. നിങ്ങൾ ജനിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെല്ലാവരും മരിക്കും, ഞാനും മരിക്കും. അതുകൊണ്ട് ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, ആ നിത്യതയിലെത്തുവാൻ ഓരോ ദിവസവും വിശുദ്ധിയോടെ ജീവിക്കുവാൻ സ്വർഗം എന്നെയും നിങ്ങളെയും
അതിലൂടെ സഹ ഞാൻ ഇത് ഇത് ഞാൻ അത് പ്രബോധിപ്പിക്കുമ്പോൾ വചനം പറയുമ്പോൾ ഞാൻ ഭയത്തോടെ പറയുന്നത് തന്നെ. കാരണം പറയുന്ന പ്രബോധിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചു, ബോഡി മോർച്ചറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വീട്ടിൽ വന്ന് ടീമംഗങ്ങളെല്ലാം കൂടെ ഫ്യൂണറൽ സർവീസിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസൻ ജെ ബി പീറ്റർ ഒരു പേനായും പേപ്പറും എടുത്തിട്ട് ദൂരെ മാറിയിരുന്ന് ഏതൊക്കെയോ എഴുതുന്നത് കണ്ടു. ടീമിലെ പ്രധാനപ്പെട്ട ഒരാൾ വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ എഴുതുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാനൊരു പാട്ടെഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദേഷ്യത്തോടെ ചോദിച്ചു, ഈ സന്ദർഭത്തിലാണോ പാട്ടെഴുതാൻ കിട്ടിയ സമയം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല, അദ്ദേഹം പാട്ടെഴുതി. അദ്ദേഹം ഇങ്ങനെ ദുഃഖവുമില്ല നഗരമാതിൽ ഒത്തു ചേർന്ന് പൊൻപുലരി പൊന്നേശുവിനെ സ്തുതിക്കാ. അമ്മ മരിച്ചു, ബോഡി മോർച്ചറിയിൽ കൊണ്ടുവയ്ക്കുമ്പോഴും ക്രിസ്തുവിന് വേണ്ടി പാടിയ ഒരു ഭക്തന്റെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് മുതൽ കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, 1000 ദൈവ മക്കള് ഈ പാട്ടുപാടി മരണ വീട്ടിൽ ആശ്വസിക്കുമ്പോ ഞങ്ങൾക്കൊന്ന് പറയാറുള്ളത്, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഇന്ന് പകലാർക്കുമില്ലായെങ്കിൽ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പലർക്കുമില്ലായെങ്കിൽ, ആ പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശു മാത്രം ദൈവം, യേശു മാത്രം വീണ്ടെടുപ്പുകാരൻ, യേശു മാത്രം രക്ഷകൻ, അവന്റെ വരവാസന്നമായി. അതിനായിട്ട് ഒരുങ്ങാം. ഈ വാത്സല്യ ഭവനത്തിലെ അമ്മാമയും കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ എന്റെ കുടുംബത്തിന്റെ ദൈവസഭയുടെ 1000 ആശ്വാസ വചനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗാനം ആലപിക്കും. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഈ ഭൗതിക ശരീരം പെട്ടിയിലേക്ക് മാറ്റുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നവരെ വന്ന കാര്യങ്ങൾ ക്രമീകരിക്കുക. ബന്ധപ്പെട്ടവരും ഒന്നാട്ട് പ്രദീപ.
പപ്പയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നോളാം.
ഒരുപാട് ഭംഗി വാക്കുകളൊന്നും പത്ത് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ പപ്പയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നൊരു സമയത്ത് വയ്യാത ഭവനത്തിലായിരിക്കുന്ന സമയത്ത് പപ്പയുടെ പോക്കറ്റിൽ നിന്നൊരു ഡയറി വീഴുന്ന ഞാൻ കണ്ടു. ഞാനത് എടുത്തു, അത് തുറന്നു നോക്കിയപ്പോൾ ചെറിയ ഡയറിയാണ്. അതിനകത്ത് എൻ്റെ പപ്പ പ്രാർത്ഥിക്കാൻ പോയ വീട്ടിലെ ഒരുപാട് നമ്പറുകളും ഒരുപാട് സുഹൃത്തുക്കളുടെ നമ്പറുകളൊക്കെ കണ്ടു. ഫസ്റ്റ് രണ്ട് മൂന്ന് പേജ്, അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിലെൻ്റെ അമ്മയുടെ ഫോട്ടോ ഒട്ടിച്ചേക്കുന്നു. തൊട്ടപ്പുറത്തെ പേജ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ എൻ്റെ അനിയൻ്റെ എൻ്റെ അനിയത്തിയുടെ ഫോട്ടോ ഒട്ടിച്ചേക്കുന്ന കണ്ടു. കൂടുതൽ ഭംഗി വാക്കൊന്നും പറഞ്ഞില്ലെങ്കിലും പപ്പയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹം ആ ബുക്കിലുണ്ടായി. ഇവിടെ കിടന്നു വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഒരു കൂടെ അറിയിച്ചോളൂ. നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ സഭാവന സുശ്രീ വന്നിരിക്കുകയാണ്. സഭയുടെ പ്രാർത്ഥന സഭയുടെ പ്രസിഡന്റായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് തുടർന്നുള്ള സമയത്ത് അവതരിപ്പിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും എബ്രാത ചർച്ചക്കൂട് സഭയുടെ ടൗൺ ചർച്ചിലെ പാസ്റ്റർ ജെയിംസിനും അധ്യക്ഷനായിരിക്കുന്ന കർത്താവിദാസിനും പ്രത്യേകം ഞാൻ ഈ തരണത്തിൽ നന്ദി അറിയിക്കുന്നു. വിശേഷം സീനിയർ പാസ്റ്റർമാരിരിക്കുന്ന കൃത്തൻദാസന്മാരുടെ ഉണ്ട്. അലക്സാണ്ടർ പാസ്റ്റർ, ജുമൻ പാസ്റ്റർ, പാസ്റ്റർ സോമൻ അവർഗളെ, പാസ്റ്റർ ജോഷോ പോളെ, ഇവാഞ്ചലിസ്റ്റ് ജെർണൈ, കർത്താവിദാസൻ വിനിൽ പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരോടുള്ള പ്രത്യേകിച്ചും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഈ പിതാവിൻ്റെ വേർപാട് അറിഞ്ഞ സമയം മുതലേ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എഫ്രാത്ത സഭയിലെ വിശ്വാസികൾ, വിശേഷം പ്രഭാതം മുതൽ ഇതുവരെയും വിശ്രമമില്ലാതെ ഗാനങ്ങളൊക്കെ ആലപിച്ച് നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന കർത്താവിൽ എനിക്ക് ധാന സുവിശേഷൻ പ്രിയ ബാബുമോ പാസ്റ്റർ, ബാബു പാസ്റ്റർ മകൻ എബി ഇവിടെയുണ്ട്. ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന പ്രിയ ബ്ലസൺ മോനെ, അതുപോലെ തന്നെ മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ ഈ തരണത്തിൽ ഓർക്കുന്നു. വിശേഷം ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയ പിതാവ്, ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന പ്രിയ തങ്കച്ചാൻ്റെ വേർപാട്, വളരെ ദുഃഖകരമായി ഭവനം വേദനപ്പെട്ടിരിക്കുമ്പോൾ അവരോട് ചേർന്നായിരിക്കാനും ഞങ്ങൾക്ക് ഈ ഒരു സാവകാശം ഒരുക്കി. ചില വർഷങ്ങൾ മാത്രം പിന്നിടുന്നു പ്രിയ ദേവദാസൻ എഫ്രാത്ത സഭയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിട്ട്. അതിന് ചില വർഷങ്ങൾക്ക് മുൻപേ പ്രിയ അമ്മാമയും കുഞ്ഞുങ്ങളും നിരന്തരമായി ചർച്ചിൽ കടന്നു വരികയും ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്തു പോന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇവരെ സഹകരിച്ച കാലം മുതലേ എല്ലാ ആരാധനകളിലും ആത്മാർത്ഥമായി സഹകരിച്ച സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ മുഖ്യ പങ്ക് വഹിച്ച് ആത്മാർത്ഥമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രിയ ദേവദാസൻ കർത്താവിൻ്റെ വേലയിലായിരുന്നു. അതിനുശേഷം ചില രാഷ്ട്രീയ പ്രവർത്തനവും നാട്ടിലെ പല പ്രിയപ്പെട്ടവരായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ കാര്യാദികളിലൊക്കെ താനും ഏർപ്പെട്ടിരുന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടൊക്കെ പോകുമ്പോൾ അവരുടെ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഞായറാഴ്ചയായിരിക്കും. ചില കമ്മിറ്റിക്കും കാര്യത്തിനൊക്കെ പോവും. പിന്നെ മക്കളുടെയും ഭാര്യയുടെ ഒക്കെ നിർബന്ധ നിമിത്തം ചിലപ്പോൾ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. അധിക നാൾ വന്നില്ല, അതിനു മുമ്പ് ശാരീരിക അസ്വസ്ഥത നേരിട്ടു. ഞാൻ കണ്ട നാൾ മുതൽ തങ്കച്ചാനെ വളരെ സുമുഖനായി സുന്ദരനായി, എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വളരെ ശാന്തശീലനായി ഒരുങ്ങി, ആരെ കണ്ടാലും ചിരിച്ച മുഖത്തോടാണ് താനെ പോകുന്നതും സംസാരിക്കുന്നതും. തൻ്റെ വസ്ത്രധാരണ തന്നെ ഇവിടെ പലരും സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഏത് സമയത്തും മുമ്പ് ഇവിടെ ഒരു ചെറ്റക്കൂടിലായിരുന്നു, കൊച്ചൊരു വീടായിരുന്നു. ആ വീട്ടിലിരിക്കുമ്പോഴും അച്ഛനെ വൃത്തിയുടെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠ പാലിച്ചൊരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് ബോബസിനും യോബാസിനൊന്നും അത് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ഒരുക്കമൊന്നും. കുഞ്ഞുങ്ങളെ ജോലിക്കൊക്കെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം, എങ്കിലും അച്ഛൻ ആ കാര്യത്തിൽ വളരെ നീറ്റാണ്. ഇപ്പോൾ തൻ്റെ വേർപാട് സമയത്തും കുഞ്ഞുങ്ങളെ പപ്പയുടെ ആഗ്രഹപ്രകാരം ഒരുക്കി വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു വരികയാണ്. മക്കളോടുള്ള കടപ്പാടുകൾ ഒത്തിരി ഒന്നും സമ്പാദിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ പിതാവ് തൻ്റെ ഉള്ളം കൊണ്ട് അമ്മയെ ഒരു കുടുംബമായി സ്നേഹിച്ചിരുന്നു എന്ന കാര്യം പ്രിയ ബോസ് പറയുമ്പോൾ എൻ്റെ ഈ കണ്ണുകളിൽ നനയാനിടയായി. പപ്പയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു നിങ്ങളെയൊക്കെ, നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടുകളും. അത് ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ അന്ത്യ അവസാന സമയത്താണ്.
ഇവിടുത്തെ ഏരിയ മീറ്റിങ്ങുള്ള ബന്ധത്തിലെ കോട്ടാജുമെന്റുള്ള ബന്ധത്തിലൊക്കെ കടന്നു വരുമ്പോൾ ഞാനെ പലപ്പോഴും ഇവരോടൊപ്പം ഇരുന്ന് ചിരിക്കുകയും കൂട്ടുകാരെ പോലെ സന്തോഷിക്കുകയും ചെയ്ത ദിവസങ്ങളുണ്ട്. ഇവരപ്പനും മക്കളും അതുപോലെ എല്ലാവരും കുടുംബമായിട്ട് എപ്പോഴും ചിരിച്ചും പറഞ്ഞ വളരെ സന്തോഷം. അപ്പൻ എന്തെങ്കിലും പറഞ്ഞാൽ മക്കള് അതിനൊത്ത് എന്തെങ്കിലും മറുപടി പറയും. വലിയ സന്തോഷമായിരുന്നു ഈ വീട്ടിനകത്ത്. കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ തളം കെട്ടി നിന്നാലും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ള സന്തോഷം അത് പറയാനറിയാത്ത സന്തോഷമാണ്. ഈ വീട് അങ്ങനെയായിരുന്നു. എന്ത് കാര്യമുണ്ടായാലും അപ്പനോട് പറയും. അപ്പനും മക്കളും ഒക്കെ വലിയ സ്നേഹിതരായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ പലപ്പോഴും അവിടെ കടന്നു പോകുമായിരുന്നു. സ്വഭാവവിശ്വാസികൾ കടന്നുപോയി. തിരിച്ച് കാറിനകത്ത് ഞാൻ അച്ഛനെ കൊണ്ടുവരുന്ന സമയത്ത് തൻ്റെ ഒരു സൈഡ് പാരലൈസായി താനെ കാറിൽ ചാരി ഇരിക്കുമ്പോഴും പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല ഫാസ്റ്റർ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കത്തില്ല, പേടിക്കണ്ട. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് താങ്ങി പിടിച്ച് കാറിനകത്ത് ഇരുത്തി കൊണ്ടുവന്നത്. അപ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കുകയാണ്, ഞാൻ മരിക്കത്തില്ല ഫാസ്റ്റർ, ഇപ്പോഴൊന്നും മരിക്കത്തില്ല, കുറച്ച് കാര്യങ്ങളോട് എനിക്ക് കാണാനുണ്ട്, ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഇളയമോൻ്റെ വിവാഹം കാണാനുള്ള ആഗ്രഹമായിരിക്കാം എന്ന് പറഞ്ഞത്. അത് കാണുവാനും ദൈവം തൻ്റെ പുറത്തിന് ഭാഗ്യം കൊടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ, തങ്കച്ചാനോട് സഹകരിച്ചതുകൊണ്ടോ ഈ വീട്ടിലുള്ളവരോട് സഹകരിച്ചതുകൊണ്ടും ഇവിടെ പലർക്കും തങ്കച്ചാനോട് പിണക്കം കാണും, വീട്ടുകാരോട് പിണക്കം കാണും. ആ പിണക്കമെല്ലാം കൂടെ ചിലർ എൻ്റെ മുഖത്ത് കാണിക്കാറുണ്ട്. ഈ വീട്ടിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു കുറ്റം ചെയ്തയാളല്ല. ഈ നാട്ടുകാരും എനിക്ക് വളരെ അറിയാവുന്നവരോ ഒന്നുമല്ല. വന്നുള്ള പരിചയങ്ങൾ ഏറെ ഒരു 20 വർഷമായിട്ട് ഇവിടെയുണ്ട്. ഞാൻ ഈ നാട്ടുകാരനെയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയായി ബന്ധപ്പെട്ട് വന്നപ്പോൾ, സഹകരിച്ചു വന്നപ്പോൾ ആരെയും വിളിച്ചവരെ പിടിച്ച് മറ്റൊരു സഭയിൽ നിന്ന് നമ്മുടെ സഭയിലോട്ട് കൊണ്ടുവന്നിട്ടുമില്ല. 10-75 കുടുംബം നമ്മുടെ സഭയിൽ അതിനകത്ത് ചർച്ചിലുണ്ട്. അവരെ ആരെയും മറ്റൊരു സഭയിൽ നിന്ന് വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് പോകാറില്ല. എല്ലാവരും അറിഞ്ഞു കേട്ട് വന്ന് സഹകരിച്ചു വന്നവരാണ്. അതുകൊണ്ട് ചില സഭയിലുള്ളവർ പോലും ഞങ്ങളെ കാണുമ്പോൾ മുഖം വിറപ്പിച്ച് കാണിക്കുന്ന കണ്ടാൽ ഞങ്ങൾ അവിടെ നിന്നവരെ വലിച്ചുകൊണ്ട് വന്നതുപോലെ അക്കയെ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു സഭയിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് മരിച്ചാൽ ആ പിതാവിനും മാതാവിനും കൊടുക്കേണ്ട ഏറ്റവും പര്യവസാന സല്യൂട്ടാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒത്തിരി ഒത്തിരി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പത്രവാർത്തയിൽ മരണം ഒത്തിരി നമ്മളെ മാധ്യമങ്ങളിൽ കണ്ടതൊക്കെയോ. ഒറ്റ ഇരുളുപൊട്ടിലുണ്ടായി, ആരുടെ ബോഡിയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ കൈ വേറെ കാല് വേറെ എന്ന നിലയിലെ ശരീരഭാഗങ്ങളായിപ്പോയി. താങ്ങാൻ കഴിയാത്ത കേരളക്കര മാത്രമല്ല ലോകം മുഴുവനും ഞെട്ടിയ ഒരു സംഭവം കേരളത്തിലുണ്ടായ ചരിത്രത്തിൽ ഏറ്റവും വലിയ വാർവാട് ദുഃഖിക്കേണ്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി രാമകൻ ഓടിയൊരു ബഹുമാനിയ സഹോദരനാണ്, പിതാവാണ് ഇവിടെ കിടക്കുന്നത്. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സോമൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലായാലും മറ്റെവിടെയായാലും ടോക്കൺ നമ്പർ വാങ്ങിച്ച് നമ്മൾ നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു, ഇനി എൻ്റെ നമ്പർ എത്രാമത്തെ ആയിരിക്കുമെന്ന്. നിങ്ങളത് ചിന്തിച്ചോന്ന് ഞാൻ അറിയുന്നില്ല, ചിന്തിക്കാതിരുന്നിട്ടില്ല. കർത്തൃദാസന്മാർ പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നേ. നിങ്ങൾ ഇപ്പോൾ 60 വയസ്സായപ്പോൾ ബഹുമാന്യ ദൈവവൃത്യൻ ടോക്കൺ നമ്പർ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ ആയുസ്സിനെ എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ക്യൂവിൽ നിൽക്കുകയാണ്. മരണമെന്ന സംഹാരകൻ വന്ന് വിളിക്കുമ്പോൾ നമ്മളൊക്കെ ആ നമ്പർ അനുസരിച്ച് കയറിപ്പോവും. കഴിഞ്ഞ ദിവസം ഒരു വേർപാട് ദുഃഖകരമായി നമ്മൾ കണ്ടു. ഒരമ്മച്ചിയുടെ മരണം കണ്ട് മറ്റൊരമ്മച്ചി വന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ തലയിൽ തുണിയിട്ട് ആ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുഴഞ്ഞു വീണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മച്ചി മരിച്ചുപോയി. അയൽവക്കത്തുള്ള അമ്മച്ചിയാണ്. ഭർത്താവ് മരിക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി എടുക്കുന്നതിന് മുമ്പ് വീട്ടിനകത്ത് ഭാര്യ മരിച്ച സംഭവങ്ങൾ അറിയാം. ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവ് മരിച്ച സംഭവം അറിയാം. നിരന്തരമായി ഇങ്ങനെ കാണുന്നുണ്ട്. കൂടെ കഴിയുന്ന ഭാര്യ വേർപെട്ട് പോകുമ്പോൾ അല്ലെ ഭർത്താവ് വേർപെട്ട് പോകുമ്പോൾ അതിൻ്റെ ദുഃഖമൊന്നും അയൽവക്കക്കാരോടോ മറ്റാരോടും പറയാൻ പറ്റത്തില്ല. കാരണം അന്വേഷിച്ചു കൊടുത്ത അപ്പൻ എന്ന പിതാവിന് ആ പിതാവ് വേർപെടുമ്പോൾ ആ വീട്ടിലെ പ്രിയപ്പെട്ടവരുടെ ദുഃഖം. ദേ ഇങ്ങോട്ട് നോക്കി എന്നെ ശ്രദ്ധിച്ചാട്ട്, ഒരു നിമിഷം എന്നോട് സഹകരിക്കണേ. ഞാൻ ഈ ശുശ്രൂഷയ്ക്കൂടെ പര്യവസാനം കൊടുത്ത് ഈ ബോഡി ഇവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒരു വീട്ടിലെ ഒരു പിതാവെന്ന് പറയുന്ന വ്യക്തി മരിക്കുമ്പോൾ ആ വീട്ടിലുള്ള ഭാര്യയുടെ വേദന, അവിടെയുള്ള മക്കളുടെ വേദന, ഇല്ലെങ്കിൽ പെറ്റു വളർത്തി അമ്മ മരിക്കുമ്പോൾ അവർക്കുള്ള വേദന വലുതാണ്. അവിടെ നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അവരെ ചെന്നൊന്ന് ആശ്വസിപ്പിക്കുക എന്നതാണ് കടപ്പാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രിയ സുവിശേഷ വേലയിൽ രാപകൽ ഓടിയ പ്രിയ പിതാവിനെ ചില ദിവസങ്ങൾ ശാരീരികമായ അസ്വസ്ഥത വന്നു. പാരലൈസ് നിമിത്തം താനെ ഭാരപ്പെട്ടു വളരെ കഷ്ടമനുഭവിച്ചു.
എങ്കിലും തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും തന്നെ വിട്ടൊഴിയാതെ കൂടെ നിന്ന് ഒത്തിരി ആമേൻ കഷ്ടപ്പെട്ടു എന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. സഭയും പ്രിയപ്പെട്ടവരും വേദനയോട് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് കണ്ടവർ. അപ്പോ അവരുടെ വേദന നടന്ന ഈ അനുഭവത്തിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആശ്വസിപ്പിക്കുക, അവരെ വേദനിപ്പിക്കാതെ ഒരു ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ആശ്വസിപ്പിച്ച് കടന്നു പോവുക. അതിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. കാലാവസ്ഥ വളരെ മോശമായി വരുന്നത് കൊണ്ട് ഇപ്പം ശുശ്രൂഷ പര്യവസാനം കൊടുക്കും. കുഴിക്കരയിലെ പണി പൂർത്തിയായെന്ന് വിളിച്ചു പറഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടുന്ന് ബോഡി എടുത്തുകൊണ്ട് പോകും. ചില മിനിറ്റുകൾ ശേഷിക്കുന്നു. ഇവിടുത്തെ കുഞ്ഞോളമ്മാവയ്ക്ക് തൻ്റെ ഭർത്താവിനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സമയം. മക്കൾക്കും അതുതന്നെ. ചില നിമിഷങ്ങൾ സഭയിലെ ഞങ്ങൾക്കും അതുതന്നെ. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ ഈ ഭൗതിക ശരീരം മറവ് ചെയ്യാൻ കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, ഇവിടെ എനിക്ക് മുൻപായി ദൈവദാസന്മാർ പ്രസംഗിച്ച വേദപുസ്തകം താരതമ്യപ്പെടുത്തി ചില വാക്കുകൾ പറഞ്ഞതൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ നൃത്തടത്തിലുണ്ട്. ഒന്നേ രണ്ട് മൂന്ന് എന്ന് നിർത്താനൊന്നും സമയമില്ല, ഞാനതിന് മുതിരുന്നില്ല. ദൈവജനത്തിൻ്റെ ആധികാരികത ബിജുവൻ പാസ്റ്റർ വളരെ ശാന്തമായി നിന്നിവിടെ ശുശ്രൂഷിച്ചു. വേർപാടിനു ശേഷം മനുഷ്യനുണ്ടാകുന്ന പുനരുത്ഥാനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് മാതൃക ചൂണ്ടിക്കാണിച്ചപ്പോൾ എൻ്റെ കൃത്തടത്തിൽ പതിഞ്ഞൊരു കാര്യം ഞാൻ പറയാം. അനേക രാജ്യങ്ങളിലെ മഹാന്മാരുടെ കല്ലറകൾ തുറന്നു കിടക്കുന്നില്ല, അടഞ്ഞു കിടക്കുന്നു എന്ന് താൻ പറഞ്ഞിട്ട് പര്യവസാനം പറഞ്ഞു. പാലസ്തീൻ്റെ പച്ചമണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്ന ഒരു സംഭവം, അതോടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കല്ലറയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ലാസറിന്റെ കല്ലറയ്ക്ക് വന്നു. കൂട്ടുകാരന്റെ വാർപാടിൽ ദുഃഖിതനായി കല്ലറയ്ക്ക് വന്ന കർത്താവ് ലാസറിനെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ കല്ലറയ്ക്കകത്തു നിന്ന് ലാസർ പുറത്തു വന്നു. തെളിവ് ഞാൻ പറയാം. അപ്പോൾ മരിച്ചു പോയവനെ ഉയർപ്പിക്കാൻ ജീവനൊടുക്കുന്ന കർത്താവിന് കഴിയുമെങ്കിൽ പുനരുത്ഥാന ദിവസം ഉയർക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ വിശ്വസിക്കാതിരിക്കുന്നത്? സന്തോഷത്തോട് കരമുറിഞ്ഞൊരു ദൈവം സ്വോത്രം പറഞ്ഞാട്ടെ. മരിക്കുന്ന മനുഷ്യന് ആമേൻ ഒരു ഉയർപ്പുണ്ട്. എല്ലാവരും ആമേൻ ഉയർത്തെഴുന്നേക്കും. പക്ഷേ കാകളം ധനിക്കുമ്പോൾ ഉയർത്തെഴുന്നേക്കണമെങ്കിൽ വേർപെട്ടവനും ദൈവവചനം അനുസരിച്ചവനും അനുഷ്ഠിച്ചവനും മാത്രമേ ഉയർത്തെഴുന്നേക്കത്തുള്ളൂ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടിയ ഒരു ദൈവഭൃത്യനാണ്. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന മാന്യത ഞങ്ങൾ കൊടുക്കുമ്പോൾ ചിലരുടെയൊക്കെ മുഖം ഞങ്ങളുടെ നേരെ എന്തോ വൈരാഗ്യബുദ്ധിയോട് നോക്കുന്നതുണ്ട്. നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഞങ്ങളുടെ മുഖം ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനി വെളുപ്പിക്കാനും കറപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ഉള്ള കാര്യം തുറന്നങ്ങ് പറയുകയാണ്. ദൈവവേല ചെയ്തൊരു ദൈവദാസനായതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട മാന്യത എഫ്രാത്ത സഭ ആത്മാർത്ഥമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഭവനത്തിൻ്റെ ദുഃഖത്തിന് ഞങ്ങൾ പങ്കാളികളായിരുന്നു കൊണ്ട് അവരെ ആശ്വസിപ്പിച്ച് താങ്ങി സഹകരിച്ച് മുൻപോട്ട് പോവുകയാണ്. വർഷങ്ങളായി ഇവർ സഭയുമായി ബന്ധപ്പെട്ട് വന്നു. സഭയുടെ എല്ലാ കാര്യാദികളിലും ആത്മാർത്ഥമായി സഹകരിച്ച് പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഏത് കാര്യത്തിനും സഭ ഒന്നടങ്ങ് നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറയുന്നു, മനുഷ്യന്റെ വാർപാട് എപ്പോഴും എവിടെയും വെച്ച് സംഭവിക്കാമെന്നതാണ് സത്യം. ദുഃഖം തളം കെട്ടുന്നത് എങ്ങനെയെന്ന് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്ത് പോകുമ്പോൾ എനിക്ക് മുൻപായി വാഹനത്തിൽ പോയ ഒരു പ്രിയപ്പെട്ടവര് ഒരു വളവ് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഭാര്യയും ഭർത്താവുമാണ് യാത്ര ചെയ്ത് വന്നു. പെട്ടെന്ന് ടിപ്പർ ലോറി ആയിരുന്നു മണലും കൊണ്ട് വന്ന വണ്ടി. ആമേൽ മണ്ണുമായി വന്ന വണ്ടി ആ ബൈക്കിലെ തട്ടി ആ സഹോദരന്റെ പിറകിലിരുന്ന സഹോദരി തൻ്റെ ഭാര്യ ആ വണ്ടിയുടെ ആ ബാക്ക് വീലിനകത്തോട്ട് വീണുപോയി. തലയിലൂടി വണ്ടി കയറി ഇറങ്ങി. ഭർത്താവ് അലറിയ കരച്ചില്, അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തടിയും ആ ഡെഡ് ബോഡിയുടെ മണ്ടേ വീണ് കിടന്ന ചോരയിലെ കിടന്നുകൊണ്ട് അലറിയത് കണ്ടിട്ട് എനിക്ക് ഒരാഴ്ചയോളം എനിക്കും എൻ്റെ മനസ്സിൽ നിന്ന് വേദന മാറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷകന്റെ ദേവദാസന്റെ മകൻ ബൈക്കിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു ടിപ്പർ ലോറി തട്ടി തലയിൽ കൂടെ വണ്ടി കയറി ഇറങ്ങിപ്പോയി. അടുത്ത മാസം എൻ്റെ വിവാഹമാണ് ചെങ്ങന്നൂര്. ആ വിവാഹത്തിന് എൻ്റെ സ്നേഹിതരായ ദൈവദാസന്മാർ പോയിട്ട് അവിടെ നിന്ന് എന്നെ വീഡിയോ കോളിൽ കാണിച്ചിട്ട് പറഞ്ഞു, റോയ് പാഷേ അവരുടെ നിലവിളി കേട്ടിട്ട് മനസ്സ് സഹിക്കുന്നില്ല. വേർപാട് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. സുഹൃത്തെ, നമ്മൾ വാഹനത്തിൽ പോകുന്നവരാണ്. ഏത് സമയത്തും മരണമെന്ന സംഭവം ആർക്കും നേരെ വരാം. ഈ കിടക്കുന്ന തങ്കച്ചാനെ പോലെ ഏത് സമയത്തായിരിക്കും ഞാൻ കിടക്കേണ്ടതെന്ന് മാത്രം ചിന്തിക്കണം. ആരോടും പക വെക്കല്ലേ, വിദ്വേഷം വെക്കല്ലേ. നിങ്ങൾക്ക് ഒത്തിരി പിണക്കമുണ്ടായിരിക്കും, ഒത്തിരി വൈരാഗ്യം ഉണ്ടായിരിക്കും, ഏതൊക്കെയോ ആമേൻ കോപമുണ്ടായിരിക്കും. എല്ലാം ഒന്ന് വിട്ടുകള. വേർപാട് ദിവസമല്ലേ? ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നേയല്ലേ? അല്ലെങ്കിൽ ഒരു സ്നേഹിതരല്ലേ? ഒരു നാട്ടിൽ ജീവിച്ചല്ലേ? കണ്ട് പലപ്പോഴും ഒന്ന് കൈ കാണിച്ചിട്ടില്ലേ? ഒന്ന് മിണ്ടിയിട്ടില്ലേ? ആ മനുഷ്യൻ നമ്മളെ വിട്ടു പോയില്ലയോ? അദ്ദേഹത്തിൻ്റെ പുറകെ നാമം പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വൈരാഗ്യവും ആമേൻ വിദ്വേഷവും എല്ലാം വിട്ടുകളഞ്ഞിട്ട് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ഈ ഭൂമിയിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച് ക്രിസ്തു ജീവിതം നയിക്കാൻ നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരു കാര്യമൂടെ പറഞ്ഞ് ഞാൻ പര്യവസാനം കൊടുക്കുക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ചെയ്ത ശുശ്രൂഷ മാതൃകകളിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് വേദതിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
യേശു പറയുന്നത് മുഴുവനും പ്രസംഗിക്കുന്ന മുഴുവനും സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യമായിരുന്നു. ഭൂമിയിലെ കാര്യമല്ല, സ്വർഗത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നന്ന് എന്ന് പരിവസാനം യേശു പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കാൻ പോകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും ഒരു പക്ഷേ ഇവിടെ ആമേൻ ജീവിക്കാൻ മാർഗമില്ലാത്ത ആരായിരുന്നാലും ഒരുക്കുന്നു എന്ന് യേശു പറയുമ്പോൾ പോഷ്കേശു പറയത്തില്ല, ഇവിടെ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ കൽപ്പന അനുസരിക്കുന്നവന് വേണ്ടിയാണ് കർത്താവ് ഒരുക്കുന്നത്. അതുകൊണ്ട് പ്രത്യാശ നിർഭരമായ ചിന്തകളുടെ നടുവിൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് വേണ്ടി ഒരു വാസ സ്ഥലം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വാത്സല്യ ഭവനത്തെ ഞാൻ ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ള കുഞ്ഞോളമ്മയുടെ മക്കളോട് ഞാൻ പറയുന്നു, ഇവിടെ വിട്ട് പൊലിഞ്ഞുപോയ നിങ്ങളുടെ അപ്പൻ ആമേൻ അടുത്ത പൻപുലരിയിൽ അക്കരെ നാടി കാണുമെന്ന പ്രത്യാശയാണ്. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി തിത്താനുഭവങ്ങളെ, ഒത്തിരി ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങളെ ജീവിതത്തിൽ നേരിട്ട സ്ഥാനത്തൊക്കെ നിങ്ങളോട് കൂടെ ആശ്വസിപ്പിക്കാൻ നിങ്ങളുടെ ഒരു പിതാവ് എന്ന നിലയിൽ ഉണ്ടായിരുന്നു. ഈ പിതാവിൻ്റെ വേർപാട് ഈ ഭവനത്തിന് ദുഃഖമാണ്, നികത്താൻ കഴിയാത്തൊരു വിടവാണ് സഭയ്ക്ക്. ആമേനെങ്കിലും ഈ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ മാതാവിനെയും ആമേൻ കുഞ്ഞിനെയും ഒക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞാൻ പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും വരുമ്പോൾ ആമേൻ, അക്ഷരായി മരിക്കുന്നവർ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേക്കുന്ന ഒരു കാങ്ങളം ധനിക്കുമ്പോൾ ആ കാങ്ങളത്തെങ്കിൽ കാണാമെന്ന പ്രത്യാശ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ആശീർവാദം പറയുന്നത് ഞാൻ കല്ലറക്കിലായിരിക്കും. ഇവിടെ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേൽക്കാം. പ്രീതങ്കച്ചാന്റെ വേർപാട് ദുഃഖത്തിലാണ് ആമേൻ എല്ലാവരുടെ കടന്നു വന്നിരിക്കുന്നത്. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കണം. ദൈവത്തിന്റെ കരം നമ്മെ സഹായിക്കണം. ദൈവീ ഐശ്വര്യങ്ങളെ കൊണ്ട് ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് ശുശ്രൂഷകൾ ഇതുവരെയും നമുക്ക് അനുകൂലമായി നിന്ന് ചെയ്തു തരുവാനിടയായി. മാത്രമല്ല ആമേൻ, കാലാവസ്ഥയിൽ നമുക്ക് വളരെ ശാന്തമായ അന്തരീക്ഷം നൽകുവാനിടയായി. ഈ ദേശത്ത് ഒരു പാർത്തുയേറിയ വർഷങ്ങളായി ഈ ദേശത്തായിരുന്നു. ആമേൻ, ഇവിടെ നിന്ന് തങ്കച്ചൻ എന്ന പേര് മാഞ്ഞു പോകും. ഇവിടുത്തെ അഡ്രസ്സിൽ നിന്ന് തങ്കച്ചൻ എന്ന പേര് വെട്ടിക്കളയും. വില്ലേജിലും ആമേൻ താലൂക്കിലും പഞ്ചായത്തിലും ആധാറിലൊക്കെ നിന്ന് തൻ്റെ പേര് വെട്ടിക്കളയും. എന്നാൽ അപ്പുറത്ത് നിത്യതയുടെ തുറമുഖത്ത് തൻ്റെ പേര് എഴുതപ്പെടുവാനിടയായി. പ്രിയമുള്ളവരെ, ഇവിടെ കിടന്ന് ദുഃഖിക്കുകയോ വിലപിക്കുകയോ ചെയ്യാത്തതിൻ്റെ പിന്നിലെ കാര്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയ ആമേൻ ഭർത്താവിനെ, അല്ലെങ്കിൽ എൻ്റെ ആമേൻ പപ്പയെ, ഞങ്ങളുടെ സഹോദരനെ, ഞങ്ങളുടെ ദൈവദാസനെ അക്കരെ നാട്ടി കാണാമെന്നുള്ള ഒരു പ്രത്യാശയാണ്. നീ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും തക്ക പ്രതിഫലം വാങ്ങിക്കേണ്ടതിന് അവൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണമെന്ന് തിരുവിടുത്തവുമായി പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവരെ ആശ്വസിപ്പിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, തലകൾ വണക്കാം. ആശ്വാസത്തിൻ്റെ ഉറവിടമാകുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ഭവനത്തിലെ പ്രിയമാതാവിനെ, മക്കളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദി ചർച്ചക്കാര്, ദേശനിവാസികളെ, സഭയാകുടുംബങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ഈ ശുശ്രൂഷ ഇതുവരെയും മനോഹരമാക്കി തീർക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. ദൈവത്തിൻ്റെ കരുതലും കാവലും ഞങ്ങളോടുകൂടിയിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതാമേ, ചില വർഷങ്ങൾ ശാരീരികമായ അസ്വസ്ഥയിൽ താനായിരുന്നു, എങ്കിലും താൻ പ്രിയം വെച്ച ദേശത്തേക്ക് വാങ്ങിപ്പോയി. പ്രത്യാശാ നിർഭരമായി ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കണമേ. ആമേൻ കുഴിക്കരയിൽ നടക്കുന്ന ശുശ്രൂഷയെ അനുഗ്രഹമാക്കി തീർക്കണമേ. ആമേൻ ഞങ്ങൾ പോകുന്ന എല്ലാ വാഹനങ്ങളെയും ദൈവം നിയന്ത്രിച്ചു കൊള്ളണമേ. മടങ്ങി ഞങ്ങൾ ഭവനത്ത് വരുമ്പോളെ പുത്രന്റെ ചിറകടിയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി കടന്നു വന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണം. മക്കളെ ആശ്വസിപ്പിക്കണം, മരുമക്കളെ ആശ്വസിപ്പിക്കണമേ. ആമേൻ. ആമേൻ തന്റെ പ്രിയപ്പെട്ടവളെ ആശ്വസിപ്പിക്കണമേ. ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്നൊരു കർത്തവ്യത്തിനാണല്ലോ, ദൈവവേലയിൽ ഓടിയവനാണല്ലോ. ഉറവുകൾ ഓർക്കല്ലേ കർത്താവേ, പുത്രന്റെ ചോരയാൽ പൊതിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ബലപ്പെടുത്തിയ ദൈവത്തിന് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ നല്ല പിതാവേ. കരമൂർത്തി എല്ലാവരും ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവർക്കും വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ആമേൻ. ഈ പെട്ടി അടയ്ക്കരുത്, അവിടെ ചെന്നിട്ട് മാത്രമേ അടയ്ക്കത്തുള്ളൂ. സഹോദരന്മാരത് ആംബുലൻസിലേക്ക് കയറ്റും. ആമേൻ. ഇവിടെ ഒരു മിനി ബസ് കരുതിയിട്ടുണ്ട്. വാഹനമില്ലാത്തവര് ആ മിനി ബസ്സിൽ വരണം. കൊട്ടാരക്കര ആമേൻ കരിക്കത്തിന് താഴെ ഭാഗം തേരി തുടങ്ങുന്നതിനടുത്ത് ഇടത്ത് സൈഡിൽ എസ് എം തേരിലാണ് നമ്മളെ ക്രമീകരിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര ആമേൻ കരിക്കും ദക്ഷിണി ചെല്ലുന്നതിന് മുമ്പ് താഴെ ഇറക്കത്ത് താഴെ ലെഫ്റ്റ് സൈഡിലാണ് ആ സെമിത്തേരി ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവം ചെയ്ത് വാഹനമുള്ളവരെല്ലാം അവനവൻ്റെ വാഹനത്തിൽ വരിക. അല്ലാതെ ആമേൻ വാഹനമില്ലാത്തവർക്ക് കൂടെ ഒരു മിനി ബസ് കരുത്തുണ്ട്, അതിൽ വരാനും കൂടെ പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
മുമ്പോട്ട് കൊണ്ടുവരുന്നത് എടുത്തോട്ട സമയമായി Oh,